പരിശുദ്ധാത്മാവിൻ്റെ നല്ല വ്യാപാരം നിറവ് നമ്മുടെ മധ്യത്തിലുണ്ട്. അത് നഷ്ടപ്പെടാതിരിക്കാൻ ദൈവമക്കളേറെ ശ്രദ്ധിച്ചു കൊള്ളണം. ഇന്നലെ ഓർപ്പിച്ചതുപോലെ ലഭിക്കുന്നതെല്ലാം ഇരിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥനയിൽ കൂടെ ആയിരിക്കണം. ഏറെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തും. ഇന്ന് രാത്രി വെളിപ്പെടുക തന്നെ ചെയ്യണം. പ്രത്യേകിച്ച് വീണ്ടും ഇന്നലത്തെ പോലെ പാടി ഒരുക്കേണ്ട കാര്യമില്ല. നല്ലവണ്ണം ആത്മാവ് വ്യാപരിക്കുന്നുണ്ട്. അതുകൊണ്ട് കണ്ണടച്ചൊരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം. ദൈവമായ കർത്താവേ, ഈ നല്ല ദിവസത്തിനായി സ്തുതി. എല്ലാ അനുഗ്രഹത്തിനുമായി ദൈവകൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളിവിടെ ഇരുന്ന് അനുഭവിക്കുന്ന എല്ലാ നന്മയും എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദാനമാകിയ ഹല്ലേലൂയ ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. ഈ സമയം വരെയുള്ള ഞങ്ങളുടെ പാട്ടിലും പ്രാർത്ഥനയിലും അവിടുത്തെ ആത്മാവ് വ്യാപരിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ കരുതി ഞങ്ങളെ ഒരുക്കി പാതിവിടുത്തെങ്കിൽ ഇരുത്തിയിരിക്കുന്ന വൻകൃപയ്ക്കായി ഹല്ലേലൂയ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ദൈവവചനത്തിൻ്റെ മഹത്വം ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെടുത്തുമല്ലോ. ഇന്ന് രാത്രി ഞങ്ങൾ യേശുവിൻ്റെ സ്വരമെന്ന് കേൾക്കട്ടെ. കേൾക്കുന്ന വാക്കിന്മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി ക്രിയ നടത്തണം. അത് നിൻ്റെ ജനത്തിന് അനുഭവമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് മടങ്ങിപ്പോകുമ്പോൾ ലഭിച്ചു എന്ന് പറയണം. ഇന്ന് മടങ്ങിപ്പോകുമ്പോൾ യേശു വലിയത് ചെയ്തു എന്ന് പറയണം. കൊള്ള കണ്ടുകിട്ടിയ അതേ അനുഭവത്തിൽ ഇന്ന് രാത്രി ജനം മടങ്ങിപ്പോകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ജനത്തെ ശുദ്ധീകരിച്ച് അഭിഷേകത്തോടെ ഒരുക്കത്തോടെ പാദപിടുത്തങ്ങൾ ഇരുത്തിയാണ്. അടിയനെ ശുദ്ധീകരിച്ച് അഭിഷേകത്തോടെ തനിക്ക് ബോധിച്ച വണ്ണം ഈ ജനത്തിനു വേണ്ടി ഉപയോഗിച്ചാണ് അനുഗ്രഹിച്ച് കരുതിയാണ്. ചില ആത്മാക്കൾ ക്രിസ്തുവിനെ ആദായപ്പെടണം. അത് ഞങ്ങളുടെ ആഗ്രഹമാ ദൈവമേ. അതിന്ന് രാത്രി സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചില പുതിയ പേരുകൾ ഇന്ന് ജീവന്റെ പുസ്തകത്തിൽ വരണം. ഇന്ന് രാത്രി വരണം ദൈവമേ. ജീവന്റെ പുസ്തകത്തിലെ നാമത്തിൻ്റെ എണ്ണം ഇന്ന് രാത്രി വർദ്ധിക്കണം, വർദ്ധിക്കുക തന്നെ ചെയ്യണം എന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തന്നെ ചെയ്ത് സഹായിക്കണം. കരുതിയാട്ടെ, അനുഗ്രഹിച്ചാൽ, ഏറ്റെടുത്താൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ദൈവത്തിന് സ്തുതി. ഈ നല്ല ദിവസത്തിനായിട്ട് ഏറെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ഏറെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് വിലയേറിയ ദൈവദാസന്മാരോട് ചേർന്ന്, രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട് ചേർന്ന്, ഇന്ന് രാത്രിയായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിച്ച് സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആഗ്രഹം കൊണ്ട് വീണ്ടും പറയുകയാണ്, എല്ലാവരും പ്രാർത്ഥനയുടെ ആത്മാവ് നിറഞ്ഞ് ദൈവാത്മാവിൻ്റെ നല്ല ചൈതന്യം. മനുഷ്യൻ്റെ ഒരു ക്രിയ നമ്മുടെ മധ്യത്തിൽ ആവശ്യമില്ല, ദൈവാത്മാവിൻ്റെ ക്രിയ. ഇന്ന് രാത്രി അത് സംഭവിക്കണം. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയുടെ ആത്മാവ് നിറഞ്ഞ് നല്ല ചൈതന്യം, പരിശുദ്ധാത്മാവിൻ്റെ നല്ല വ്യാപാരം. ഇന്നലെ രാത്രി ദൈവം നമ്മെ സഹായിച്ചു. ഇന്നലെ രാത്രി സഹായിച്ച ദൈവം ഇന്ന് രാത്രി ഇരട്ടിയായി നമ്മെ സഹായിക്കും. എൻ്റെ ദൈവം അത് ഇന്ന് രാത്രി ചെയ്യും. എൻ്റെ ദൈവം ഇന്ന് രാത്രി അത് ചെയ്യുക തന്നെ ചെയ്യും. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്നുകൂടി ഞാൻ പറയും, ഏറ്റവും കുറഞ്ഞത് ഇന്ന് രാത്രി ചില ആത്മാക്കൾ ക്രിസ്തുവിന് ആദായപ്പെടണം. ചില വ്യക്തികൾ ഇന്ന് രാത്രി ക്രിസ്തുവിൻ്റെതായി തീരണം. അത് സംഭവിക്കണം. അത് സംഭവിക്കുമാറാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുറിവാക്യം വെളിപാട് പുസ്തകം 22:20. ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നു എന്നരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. നമ്മുടെ 3 ദിവസത്തെ ചിന്തയുടെ കുറിവാക്യം സഹോദരൻ വായിച്ചു, ദൈവജനം കേട്ടു. ഇന്നലെ ആ വാക്യം വായിച്ച് ആ വാക്യത്തെ 1.5 മണിക്കൂറിലധികം ചിന്തിക്കുകയും ദൈവജന ജീവന്റെ പ്രത്യാശയെ സന്തോഷിച്ച് മടങ്ങിപ്പോവുകയും ചെയ്തു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വന്ദ്യവയോവൃദ്ധനായ യോഹന്നാന്റെ തലയിൽ കൈവച്ചുകൊണ്ട് വെളിപാട് അവസാനിപ്പിച്ചുകൊണ്ട് യേശു പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നു. വിശ്വാസത്തിന്റെ പൂർണ്ണതയില്, ജീവന്റെ പ്രത്യാശയില്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലെ, വിശുദ്ധിയുടെ പൂർണ്ണതയില് യോഹന്നാൻ കരമുയർത്തി പ്രതികരിച്ചു, യേശുവേ വരേണമേ. കത്തോലിക്ക സഭ ഉപയോഗിക്കുന്ന വേദപുസ്തകത്തിൽ ഒരു വാക്കും കൂടെ ചേർത്തിട്ടുണ്ട്, യേശുവേ വേഗം വരേണമേ.
ഇന്ന് രാത്രി നമുക്കെല്ലാവർക്കും യോഹന്നാന്റെ നിരയിൽ നിൽക്കണം. നമുക്കെല്ലാവർക്കും യോഹന്നാന്റെ നിരയിൽ നിൽക്കണം. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരും ഇവിടെ ഇരിക്കുന്ന എൻ്റെ സഹോദരങ്ങളും സഹോദരികളും ഞാനും നമുക്കെല്ലാവർക്കും ഇന്ന് രാത്രി യോഹന്നാ സ്ലീഹയുടെ നിരയിൽ നിൽക്കണം. ഇന്ന് രാത്രി യോഹന്നാ സ്ലീഹയുടെ നിരയിൽ നിന്നുകൊണ്ട് നമുക്കെല്ലാവർക്കും വിളിക്കണം, യേശുവേ ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു, പാപത്തോട് ഞാൻ യാത്ര പറഞ്ഞു, എൻ്റെ ജീവിതത്തെ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ക്രമീകരിച്ചു, ഞാൻ അഭിഷേകം പ്രാപിച്ചു, എൻ്റെ പ്രിയൻ എപ്പോൾ മധ്യാകാശത്ത് വെളിപ്പെട്ടാലും ഞാൻ എൻ്റെ യേശുവിൻ്റെ കൂടെ ആ ധൈര്യത്തോടെ ആ ജീവന്റെ പ്രത്യാശയോടെ ഇന്ന് രാത്രി നമുക്ക് വിളിക്കണം. ഇന്ന് രാത്രി 9:30 നമുക്കെല്ലാവർക്കും വിളിക്കണം. എന്ത് വിളിക്കണം? യേശുവേ നീ വേഗം വരണമേ, ഒരുങ്ങിക്കഴിഞ്ഞു, ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു, ഞാൻ ജീവന്റെ പ്രത്യാശയില്ല, എപ്പോൾ വന്നാലും ഞാൻ നിന്റെ കൂടെയാ. ആ ധൈര്യത്തോടെ ഇന്ന് രാത്രി നമുക്കെല്ലാവർക്കും ചേർന്ന് വിളിക്കണം. എന്ത് വിളിക്കണം? യേശുവേ നീ വേഗം വരണമേ. ഇന്നലെ സംബന്ധിക്കാത്ത അനേക ദൈവമക്കളുണ്ട് എങ്കിലും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല, ഒറ്റ വാക്ക് പറയട്ടെ, നമുക്കൊരു പ്രത്യാശയുണ്ട്, നമുക്കൊരു ധൈര്യമുണ്ട്, നമുക്കൊരു ലക്ഷ്യമുണ്ട്. മറ്റു മതസ്ഥരെ പോലെയല്ല ഞാനും നിങ്ങളും, നാമതേയ ക്രിസ്ത്യാനികളെ പോലെയല്ല ഞാനും നിങ്ങളും. നമ്മൾ പ്രത്യാശയുള്ളവരാണ്, നമ്മൾ ധൈര്യമുള്ളവരാണ്, നമ്മൾ ലക്ഷ്യമുള്ളവരാണ്. എന്താ നമ്മുടെ പ്രത്യാശ? എന്താ നമ്മുടെ ധൈര്യം? എന്താ നമ്മുടെ ലക്ഷ്യം? അത് മറ്റൊന്നുമല്ല, നമ്മുടെ പ്രിയൻ മധ്യാകാശത്തിൽ വെളിപ്പെടും. ആമേൻ. യേശു രണ്ടാമത് വരും. ആ പ്രത്യാശയെക്കുറിച്ച് നമ്മൾ ഇന്നലെ രാത്രി ഏറെ ചിന്തിച്ചു. കൂടെ ഇരുത്തുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് നസ്രാന യേശു മാത്രമാണ്. ഇവിടെ ഇരിക്കുന്ന ആരാഗ്രഹിച്ചാലും ഇവിടുത്തെ ഷെയ്ഖിന്റെ കൂടെ ഇരിക്കാനൊക്കില്ല. ഇവിടെ ഇരിക്കുന്ന ആരാഗ്രഹിച്ചാലും ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ കൂടെയോ ഇന്ത്യൻ പ്രസിഡന്റ് കലാമിന്റെ കൂടെയോ ഇരിക്കാനൊക്കില്ല. രാജാക്കന്മാരുടെ രാജാവേ, ന്യായാധിപന്മാരുടെ ന്യായാധിപൻ, അത്ഭുത മന്ത്രി, വീരനാ ദൈവം, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവൻ, താമസമിന ഗംഭീരനാഥത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാലത്തോടെ മധ്യാകാശത്ത് വെളിപ്പെടാൻ പോകുക. എന്തിനാ? വിശ്വാസികളെ കൂടെ ഇരുത്തുവാൻ, ആരാധിക്കുന്നവരെ കൂടെ ഇരുത്തുവാൻ, പ്രാർത്ഥിക്കുന്നവരെ കൂടെ ഇരുത്തുവാൻ, സാക്ഷ്യം വഹിക്കുന്നവരെ കൂടെ ഇരുത്തുവാൻ. ഓ ജയാളിയായ സ്വർഗത്തിലേക്ക് കടന്നു എന്ന യേശു, പിതാവാം ദൈവം ഇരിക്കുന്ന സിംഹാസനത്തിന്റെ വലതുവശത്തിരിക്കുന്നുവെങ്കിൽ ആ പിതാവും പുത്രനും ഇരിക്കുന്ന സിംഹാസനത്തിൽ വിശ്വാസികളെ ഇരുത്തേണ്ടതിന് യേശുരാജൻ മധ്യാകാശത്തിൽ വെളിപ്പെടാൻ പോകുക. യേശു രണ്ടാമത് വരും, വരിക തന്നെ ചെയ്യും. ഇന്ന് രാത്രി ഒരുങ്ങണം, ഇന്ന് രാത്രി ഒരുങ്ങണം. പൗലൂസ് പറഞ്ഞു, കൂടാരമാവുന്ന ഭൗമ്യഭവൻ അഴിയട്ടെ, കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായി കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. ഈ 2006 ഈ പരമസത്യം അറിയുന്ന ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും അറിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടതയുടെ മൂർധന്യാവസ്ഥയിൽ പരമകോടിയിൽ ഭക്തന്റെ കരം സ്വർഗത്തിലേക്ക് ഉയർന്നു. ഭക്തൻ പറഞ്ഞു, ഞാൻ ദൈവത്തെ കാണും, ഞാൻ ദൈവത്തെ കാണും, അന്യനല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ എന്റെ ദൈവത്തെ കാണും. ഭക്തനായ അയ്യോബിന് ലഭിച്ച പ്രത്യാശ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തിൽ ലഭിക്കുമാറാകട്ടെ. ഭക്തനായ അയ്യോബിന് ലഭിച്ച ജീവന്റെ പ്രത്യാശ ഇവിടെ ഇരിക്കുന്ന ജനത്തിന് ഇന്ന് രാത്രി ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വിളിച്ചു പറയാം. എന്ത് പറയാം? യേശുവേ ഞാൻ നിന്നെ കാണും. ഇത് ആശ്ചര്യമായ കാര്യമാ. എല്ലാവരും ഒന്ന് പറഞ്ഞു, യേശുവേ ഞാൻ നിന്നെ, ധൈര്യത്തോടെ പറഞ്ഞ്, സന്തോഷത്തോടെ പറഞ്ഞ്, ആത്മാവിന്റെ അഭിഷേകത്തോടെ എന്ന് പറഞ്ഞ്. എബ്രായ ലേഖനം 11 എടുക്കേണ്ട ഒരു വാക്യമുണ്ട്, എന്തെന്നറിയാമോ? അതുകൊണ്ട് വായിച്ച് ഞാൻ ആ ഭാഗം വിടുക. വായിക്കണ്ട. അവർ മനോഹരമായ ഒരു ഉയർത്തെഴുന്നേൽപ്പെ കണ്ടുകൊണ്ട് ബേദ്യമേറ്റു. നീറോ ചക്രവർത്തി ഇഞ്ചിഞ്ചായിട്ട് കൊന്നു. വിവരിച്ചാൽ കണ്ണു നിറയും, ഞാനും നിങ്ങളെ നിലവിളിച്ച് കരയേണ്ടി വരും. അതുകൊണ്ട് വിവരിക്കുന്നില്ല. ഇഞ്ചിഞ്ചായിട്ട് കൊന്നു. പക്ഷേ നീറോ ചക്രവർത്തിയുടെ ബലമുള്ള കരത്താൽ ഇഞ്ചിഞ്ചായി മരിക്കുമ്പോഴും അവർ ജീവനാഥനെ തള്ളിപ്പറഞ്ഞില്ല. കാര്യം എന്താണെന്നറിയാമോ? ഈ നീറോ ചക്രവർത്തിയുടെ കരബലത്താൽ ഈ വേദന അനുഭവിച്ച്
യേശു ക്രിസ്തുവിന് വേണ്ടി ഇങ്ങനെ രക്തസാക്ഷിയായി തീരേണ്ടി വന്നാലും എന്റെ യേശു രണ്ടാമത് വരും. യേശു മഹത്വത്തിൽ വെളിപ്പെടുമ്പോൾ ഞാൻ ഉയർത്തെഴുന്നേറ്റ് പുറത്തു വരും. ആ പിതാക്കന്മാർക്ക് ലഭിച്ച ജീവന്റെ പ്രത്യാശ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തിന് ലഭിക്കുമാറാകട്ടെ എന്ന് ജീവനുള്ള ദൈവത്തോട് ഈ കൂട്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്കും പറയാം, ഞാനും ഉയർത്തെഴുന്നേൽക്കും. പറ, ഞാനും കഷ്ടത അനുഭവിക്കുന്ന ദൈവജനമേ ധൈര്യപ്പെടേ, വേദന അനുഭവിക്കുന്ന ദൈവജനമേ ധൈര്യപ്പെടേ, രോഗാവസ്ഥയെ ഭാരപ്പെടുന്നവരെ ധൈര്യപ്പെടേ, വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചവരെ ധൈര്യപ്പെടേ, സാമ്പത്തികമായ പരാധീനതി അനുഭവിക്കുന്നവരെ, കടബാധ്യത ഉള്ളവരെ ധൈര്യപ്പെടേ, കള്ളു കുടിക്കുന്ന ഭർത്താവിന്റെ കൂടെ ജീവിതം മടുത്തവരെ ധൈര്യപ്പെടേ. കാര്യം മറ്റൊന്നുമല്ല, എന്റെ നിങ്ങളുടെ കഷ്ടത തീരാറായി, എന്റെ നിങ്ങളുടെ കഷ്ടത തീരാറായി. കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ പ്രിയൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. ആമേൻ. നമ്മുടെ പ്രിയൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. യേശു രണ്ടാമത് വരും. അതിന് ദൈവമക്കളെ ഒന്ന് ധൈര്യപ്പെടുത്തുവാനും ഉറപ്പിക്കുവാനും ഞാനൊരു ഏറ്റവും ശ്രേഷ്ഠമായൊരു തെളിവ് പറഞ്ഞു. അതൊന്ന് ദൈവമക്കൾക്ക് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? വേറെ ഒരു തെളിവും നമ്മൾ അന്വേഷിക്കേണ്ട. എന്നിട്ട് ആ തെളിവിനോടുള്ള ബന്ധത്തിൽ എൻ്റെ രണ്ട് ജീവിതാനുഭവം പറഞ്ഞു. യാജിപ്പീൻ എന്നാ കിട്ടും, കിട്ടിയത് ഞാൻ പറഞ്ഞു. രാജ്യവും നീതി അന്വേഷിച്ചാൽ ഇതൊക്കെയും ഞാൻ നിങ്ങൾക്ക് തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയതൊക്കെ കൂട്ടിച്ചേർത്ത് തരാം. എൻ്റെ ജീവിതാനുഭവത്തോടു കൂടി ഞാൻ ആ സാക്ഷ്യവും പറഞ്ഞു. യേശു രണ്ടാമത് വരുമെന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. പാട്ടുകാർക്കൊന്ന് പറയാമോ? പാടാനേ അറിയത്തുള്ളൂ. യേശു പറഞ്ഞു. ആര് പറഞ്ഞു? പറ. ആര് പറഞ്ഞു? ഇനി നമുക്കൊരു തെളിവും വേണ്ട. ഒരു മതസ്ഥാപകനാ പറഞ്ഞിരുന്നെങ്കിൽ വിശ്വസിക്കാൻ പാടില്ല, നാളെ മാറ്റി പറയും. ശാസ്ത്രം പറഞ്ഞിരുന്നെങ്കിൽ നാളെ മാറ്റി പറയും. കാരണം ശാസ്ത്രം ഒരിക്കൽ പറഞ്ഞല്ല ഭൂമി പരന്നതാണെന്ന്, ഇന്ന് ഉരുണ്ടതാണെന്നാണല്ലോ പറയുന്നത്. നാളെ എന്ത് പറയുമെന്ന് നമുക്കറിയില്ലല്ലോ. ശാസ്ത്രമല്ല പറഞ്ഞത്, മതസ്ഥാപകനല്ല പറഞ്ഞത്, രാജ്യത്തിന്റെ ഭരണാധികാരി അല്ല പറഞ്ഞത്, ഒരു രാഷ്ട്രീയ നേതാവല്ല പറഞ്ഞത്. വരുമെന്ന് പറഞ്ഞത് ആരാന്നറിയാമോ? എന്റെ യേശുവ. ആമേൻ. എന്റെ യേശുവ. ആ വാക്കിനെല്ലാം ഉണ്ട്. അവൻ ആരാ? അവൻ വാക്കുകളിൽ വിശ്വസ്തനും വാക്ക് മാറാത്തവനുമാ. അത് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമാ. വരും, വരും, വരും. യേശു രണ്ടാമത് വരും. ധൈര്യമുള്ള ദൈവമക്കളൊന്ന് കരം ഉയർത്തി സ്തുതിച്ച്, യേശു രണ്ടാമത് വരും. വരിക തന്നെ ചെയ്യും. സ്വന്തം നാക്കുകൊണ്ട് 500-ലധികം പ്രാവശ്യം ഇതിന്റെ അകത്ത് യേശു പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏറെ കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞല്ലോ. ആര് വരും? യേശു വരും. ഇനി രണ്ടാമതൊരു തെളിവ്. ഇതെല്ലാം നിങ്ങൾക്കറിയാവുന്ന കാര്യം ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ. വേദശാസ്ത്രമല്ല, തിയോളജി അല്ല, പുതിയ തത്വങ്ങളോ മർമ്മങ്ങളോ അല്ല. സാധാരണ കാര്യം പറഞ്ഞ് ദൈവജനത്തെ ഒന്ന് ജീവന്റെ പ്രത്യാശയിലേക്ക് നയിക്കുന്നു. രണ്ടാമത് ഒന്ന് വായിച്ച് അപ്പോസ്തല പ്രവൃത്തി 1:11. രണ്ടാമത് എന്തുകൊണ്ട് നാം ധൈര്യപ്പെടണം? അപ്പോസ്തല പ്രവൃത്തി 1:11 പെട്ടെന്ന് വായിച്ച്. ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് ആരോഹണം ചെയ്ത യേശുവിനെ നിങ്ങൾ പോകുന്നവനായി കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. ഇതാര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന രണ്ട് പുരുഷന്മാരെന്ന, രണ്ട് പുരുഷന്മാര് അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കണമെങ്കിൽ അബ്രഹാമിന്റെ കാലത്തെക്കുറിച്ച് പറയണം, ലോത്തിന്റെ കാലത്തെക്കുറിച്ച് പറയണം, അങ്ങനെ പല കാലങ്ങളെ കുറിച്ച് പറഞ്ഞു 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 വേണം അപ്പോസ്തല പ്രവൃത്തി 1:11 നമുക്ക് മടങ്ങി വരുവാൻ. അത് അസാധ്യമായ കാര്യമായതുകൊണ്ട് വിഷയത്തോടുള്ള ബന്ധത്തിൽ ദൈവജനത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ ഇങ്ങനെ പറയുന്നു. രണ്ട് ദൂതന്മാര്, വെള്ളവസ്ത്രം ധരിച്ച ദൂതന്മാര്. ദൂതന്മാരെന്ന് പറഞ്ഞ നമുക്കറിയാമല്ലോ, അഖിലേന്ത്യാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സോണിയാഗാന്ധി ചില സമയങ്ങളിൽ ദൂതന്മാര് കേരളത്തിലേക്ക് അയക്കാറുണ്ട്. അവർ വന്ന് ആന്റണിയോട് സംസാരിക്കാറുണ്ട്, അവർ വന്ന് കരുണാകരനോട് സംസാരിക്കാറുണ്ട്, അവർ വന്ന് വയലാർ രവിയോട് സംസാരിക്കാറുണ്ട്, അവർ വന്ന് ഉമ്മൻചാണ്ടിയോട് സംസാരിക്കാറുണ്ട്. പക്ഷേ അവർ പറയുന്ന വാക്ക്
ആരുടേതാണെന്നറിയാമോ? സോണിയാഗാന്ധിയുടേതാ. ദൈവത്താൽ അയക്കപ്പെടുന്ന ദൂതന്മാർ പറയുന്ന വാക്കുകൾ ദൈവത്തിൻ്റെതാ. ഇവിടെ ഇരിക്കുന്ന ആരോടെങ്കിലും എന്നെങ്കിലും ഒരു മാലാഖ വന്ന് സംസാരിച്ചാൽ അതേപടി ഏറ്റെടുത്തോണം. മാലാഖ പറയുന്ന വാക്ക് ദൈവത്തിൻ്റെ വാക്ക. മാലാഖിയോട് ദൈവം പറയും, മോനെ നീ ഇന്നടുത്ത് ചെന്ന് ഇന്നത് പറയണം. അത് ദൈവത്തിൻ്റെ വാക്ക. ചരിത്രത്തിൽ മാലാഖമാര് എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് ചരിത്രത്തിൽ ചരിത്ര സത്യമായി സംഭവിച്ചിട്ടുണ്ട്. ഗബ്രിയേൽ താണു പറക്കുന്നു, ആണ്ട് താണു പറക്കുന്നു. പാർസി പ്രഭുവാകുന്ന സാത്താൻ ഊരിപ്പിടിച്ച വാളുമായി അന്തരീക്ഷത്തെ ഗബ്രിയേലിനെ തടഞ്ഞു. രണ്ടുപേരും യുദ്ധമാരംഭിച്ചു. ഒന്നല്ല രണ്ടല്ല 21 ദിവസം ഗബ്രിയേലിന് മനസ്സിലായി പാർസി പ്രഭുവിനെ പരാജയപ്പെടുത്തുവാൻ സാധ്യമല്ല. പാർസി പ്രഭുവാകുന്ന സാത്താൻ മനസ്സിലായി ഗബ്രിയേലിന്റെ മേൽ ജയമെടുക്കുവാൻ സാധ്യമല്ല. 21 ദിവസം ഗബ്രിയേൽ സ്വർഗത്തെ ദൂത അറിയിച്ചു, പ്രധാനി പോരാളി സൈന്യാധിപൻ ഊരിപ്പിടിച്ച വാളുമായി മീഖായേൽ വെളിപ്പെട്ടു. തന്റെ വാളിന്റെ മുനയിൽ അന്തരീക്ഷത്തിൽ പാർസു പ്രഭുവിനെ ബന്ധിച്ച് ഗബ്രിയേലിനെ മോചിപ്പിച്ചു. ഗബ്രിയേൽ താണു പറന്നു. ദാനിയൽ ആ കാഴ്ച കണ്ട് വീണു. തൊട്ടെഴുന്നേൽപ്പിച്ച് ധൈര്യപ്പെടുത്തി ബലപ്പെടുത്തി ചില കാര്യങ്ങൾ പറഞ്ഞു. അത്ര പറയുന്നുള്ളൂ. വീട്ടിൽ പോയി ദാനിയൽ പ്രവചനം പ്രാർത്ഥിച്ച് ദൈവാത്മാവിൽ ബലപ്പെട്ടിട്ട് ഒന്ന് വായിക്കണം. അവസാനത്തെ അധ്യായങ്ങൾ ഒന്ന് വായിക്കണം, എല്ലാവരും വായിക്കണം. ഇത്രേ പറയുന്നുള്ളൂ. അന്ന് ഗബ്രിയേൽ വന്ന് ദാനിയേലിനോട് പറഞ്ഞ കാര്യങ്ങൾ 21 2006 ഈ അന്ത്യകാലത്ത് യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത പുനരാഗമനം ഏറ്റവും ആസന്നമായിരിക്കുന്ന നാളുകളിൽ വള്ളിപുള്ളിക്ക് മാറ്റമില്ലാതെ ഈ ഭൂമിയിൽ സംഭവിച്ച് ദിനംതോറും ഞാനും നിങ്ങളും TV കാണുന്നെങ്കിൽ ദിനംതോറും ദിനപത്രത്തിൽ വായിക്കുന്നെങ്കിൽ ഒരു കാര്യം സത്യമാ, മാലാഖ പറഞ്ഞാൽ അത് സംഭവിക്കും. ദൈവമയച്ച മാലാഖ പറഞ്ഞാൽ അത് സംഭവിക്കും. ദൈവമയച്ച ദൂതൻ പറഞ്ഞാൽ അത് സംഭവിക്കും. ദൈവം അയച്ച പുരുഷൻ പറഞ്ഞാൽ അത് സംഭവിക്കും. അത് സംഭവിക്കുക തന്നെ ചെയ്യും. കന്യമറിയാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെയേ യാക്കോബായ സഭയുടെ പഠിപ്പിക്കൽ. ഇടയ്ക്ക് ആ ചൊവയൊക്കെ വരും, പാസ്റ്റർ ദേഷ്യപ്പെടരുത് കേട്ടോ. ഗബ്രിയേൽ വെളിപ്പെട്ടു, കൃപ ലഭിച്ചവളെ വന്ദനം. നീ സ്ത്രീകളെ അനുഗ്രഹീത, ഉദരഫലം അനുഗ്രഹിക്കപ്പെട്ടത്. ഗർഭം ധരിച്ചൊരു മോനെ പ്രസവിക്കും, വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. യാക്കോബ് രാജാവായിരിക്കും. രാജത്വത്തിന് അവസാനമില്ല. ഞാൻ പുരുഷന് അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിർണയിക്കും. ഉത്ഭവിക്കുന്ന പ്രജ ദൈവത്തിന്റെ മകനെന്ന് വിളിക്കപ്പെടും. ഉദാഹരണത്തിന് നിന്റെ ചാർച്ചയിൽപ്പെട്ട എലിസബത്ത് ഗർഭം ധരിച്ചിട്ട് 6 തികഞ്ഞിരിക്കുന്നു. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. മാലാഖ പറഞ്ഞപ്പം പുരുഷൻ തൊടാത്ത ബെങ്കൊച്ച്, പ്രായപൂർത്തിയാകാത്ത ബെങ്കൊച്ച് ഗർഭം ധരിച്ചു. മാലാഖ പറഞ്ഞാൽ അത് സംഭവിക്കും. ദൈവമയച്ച മാലാഖ പറഞ്ഞാൽ അത് സംഭവിക്കും. ദൈവമയച്ച പുരുഷൻ പറഞ്ഞാൽ അത് സംഭവിക്കും. അതിവിശുദ്ധ സ്ഥലത്ത് നറുക്ക് വീണതുകൊണ്ട് സക്രിയ മഹാപുരോഹിതൻ ധൂപം കാട്ടുന്നു. ഗബ്രിയേൽ വെളിപ്പെട്ടു, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി നിന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചൊരു മോനെ പ്രസവിക്കും. ഞാൻ വൃദ്ധൻ, എന്റെ ഭാര്യ വയസ്സിയെന്നവൾ, ഇതെന്തോന്നിനാ സംഭവിക്കും? ഞാൻ ദൈവസന്നിധി നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. ദൈവം പറഞ്ഞുവിട്ട കാര്യം ഞാൻ നിന്നോട് പറഞ്ഞു. ദൈവം പറഞ്ഞുവിട്ട കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ട് നീ വിശ്വസിക്കാത്തത് കൊണ്ട് ഇത് സംഭവിക്കുന്നത് വരെയും നിന്റെ സംസാരശേഷി നഷ്ടപ്പെട്ടിരിക്കും. മാലാഖ പറഞ്ഞു, ആ മനുഷ്യന്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു. മാലാഖ പറഞ്ഞു, വൃദ്ധനായ മനുഷ്യനിൽ നിന്നും പ്രായം കഴിഞ്ഞ വൃദ്ധയായ എലിസബത്ത് ഗർഭം ധരിച്ചു. മാലാഖ പറഞ്ഞാൽ അത് സംഭവിക്കും. മാലാഖ പറഞ്ഞാൽ അത് സംഭവിക്കും. ദൂതൻ പറഞ്ഞാൽ അത് സംഭവിക്കും. ദൂതൻ പറഞ്ഞാൽ അത് സംഭവിക്കും. ദൈവമയച്ച പുരുഷൻ പറഞ്ഞാൽ അത് സംഭവിക്കും. ദൈവമയച്ച പുരുഷൻ പറഞ്ഞാൽ അത് സംഭവിക്കും. ഒലിയമലയുടെ നിറുകെ നിന്നുകൊണ്ട് ഭൂമിക്ക് മാധ്യമമാകേണ്ടതിന് പിതാവിന്റെ വലത്തു ഭാഗത്തേക്ക് യേശു എടുക്കപ്പെട്ട നിമിഷം വിലാപമോനത്തിന്റെ അന്തരീക്ഷത്തിൽ 11 സ്ലീഹിയന്മാര് കണ്ണുനീരോട് വേദനയോട് ഇനി എന്ത് ചെയ്യും എന്നുള്ള ഭാരത്തോടെ വിറങ്ങലിച്ച് ഒലിമലയുടെ നിറകെ നിൽക്കുമ്പോ ജീവന്റെ പ്രത്യാശയുടെ ദൂത്, എന്താ ദൂത്? ഗലീല പുരുഷന്മാര്
ആകാശത്തിലേക്ക് ഉറ്റുനോക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് ആരോഹണം ചെയ്ത ഈ യേശുവിനെ പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ തിരിച്ചു വരും. സ്തോത്രം പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് ദൈവമക്കളെ, യേശു തിരിച്ചു വരും. സഹോദര യേശു മടങ്ങി വരും. സഹോദരി യേശു തിരിച്ചു വരും. സഹോദര യേശു മടങ്ങി വരും. കൊതി തീരാത്തത് കൊണ്ട് പറയുക, യേശു തിരിച്ചു വരും. യേശു മടങ്ങി വരും. പോയതുപോലെ തന്നെ മടങ്ങി വരും. ഒന്നാമത് രക്ഷകനായി വന്നെങ്കിൽ ന്യായാധിപനായി, രണ്ടാമത് ഗംഭീരനാഥത്തോടെ, പ്രധാന ദൂതന്റെ ദബ്ദത്തോടെ, ദൈവത്തിന്റെ കണത്തോടെ മധ്യാകാശത്ത് വെളിപ്പെടാൻ പോകുക. ഒന്നാമത് കന്യയിൽ കൂടി ഇറങ്ങി വന്ന് കാൽവറി തകർക്കപ്പെട്ട് പാവിയുടെ രക്ഷയ്ക്ക് വേണ്ടി വെളിപ്പെട്ടവൻ, രണ്ടാമത് ഗംഭീരനാഥത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാലത്തോടെ വിശുദ്ധന്മാരെ ചേർക്കാൻ മടങ്ങി വരും. സ്തോത്രം പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് അടുത്തിരിക്കുന്ന ആൾക്ക് കൈകൊടുത്തിട്ട് പറഞ്ഞ്, യേശു രണ്ടാമത് വരും. യേശു രണ്ടാമത് വരും. യേശു രണ്ടാമത് വരും. എല്ലാവരും ഒന്ന് ധൈര്യപ്പെട്ട്, ഇതൊന്നും സാരയില്ലെന്നേ, ഇതൊന്നും വിഷയമില്ലെന്നേ ഞാൻ പറയട്ടെ. ഞാൻ 18-ാമത്തെ വയസ്സിൽ ദൈവവേല തുടങ്ങിയതല്ലേ, ഇതുപോലെ പോരും എതിർപ്പുമുണ്ടായ ഒരു സുവിശേഷ യോഗം എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. ഒരു വിധത്തിലും കുവൈറ്റിൽ ഇറങ്ങാൻ മേലാത്ത സാഹചര്യം എല്ലാ വിധത്തിലും. അവസാനം ഞാൻ വന്നത് രോഗക്കിടക്കയിൽ നിന്ന് ഇവിടെയും വന്നു. ദൈവമക്കളെ, സുവിശേഷ യോഗം ആരംഭിച്ചു. ഇന്നലെ എൻ്റെ മോനെ വണ്ടിയിടിച്ചു. ഇവിടെ അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷ നടക്കുമ്പം മോനെ സ്കൂട്ടറിൽ ഇങ്ങനെ പോവാ, ഇച്ചിരി സ്പീഡ് കൂടുതലാണല്ലോ, 17 വയസ്സല്ലേ ഉള്ളൂ, 18 വയസ്സാകാതെ ലൈസൻസ് കിട്ടിയില്ലല്ലോ. അന്നേരം ഗ്രഹപ്പഴയ്ക്കും മഴയുണ്ട്, പോലീസുകാർ വഴി ചെക്കിങ്. അപ്പം പോലീസുകാരെ കണ്ടപ്പോൾ ഒന്ന് വിറച്ചു കാണും. നേരെ ചെന്നൊരു തടി ലോറിക്കിട്ടിടിച്ചു. യേശു ദൈവവചനം ഞാൻ ഓർക്കുക, ഓ ഉമ്മ കൊടുക്കണം, വീണാലും നിലമ്പരി ജാകില്ല. ദൈവമക്കളെ, സ്കൂട്ടറ് വഴിയിന്ന് വാരിയെടുത്ത് ഓട്ടോറിക്ഷയെ കയറ്റിയ വർക്ക്ഷോപ്പിൽ ഇന്ന് എത്തിച്ചത്. പക്ഷേ മോനെ വാരിയെടുക്കേണ്ടി വന്നില്ല, മോനെ വാരിയെടുക്കേണ്ടി വന്നില്ല. എന്റെ യേശു വിശ്വസ്തന്, എന്റെ യേശു വിശ്വസ്തന്, കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാക്കുന്നവന്, വീണാലും നിലമ്പരിചാകില്ല എന്നുള്ള ദൈവത്തിന്റെ വചനമാ. ഇല്ല ദൈവവചനമേ, ഇല്ല ഇല്ല. സഹിക്കാവുന്നതിലപ്പുറം ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ വരുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കില്ല. അയ്യോ എനിക്ക് മേലായെന്ന് നിന്നെ കൊണ്ട് സ്വർഗത്തിലെ ദൈവം പറയിപ്പിക്കില്ല എന്ന് ജ്ഞാനികളിൽ ഞാൻ ശലോമോൻ സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാ. അത് ലോകമനുഷ്യൻ പറയും, അത് അന്യ മതത്തിൽ ജനിച്ചവൻ പറയും, അത് നാമതേ ക്രിസ്ത്യാനി പറയും. അയ്യോ എനിക്ക് മേലായി എന്ന് ഒരു ദൈവ പൈതന്നെ കൊണ്ട് സ്വർഗത്തിലെ ദൈവം പറയിപ്പിക്കില്ല. ഇനി കട്ടത് വന്നാലോ ഉന്നതത്തിലെ സർവശക്തൻ നീക്കുപോക്ക് കൽപ്പിക്കും, നീക്കുപോക്ക് കൽപ്പിക്കുക തന്നെ ചെയ്യും. ഇന്ന് വൈകുന്നേരം ഈ സ്കൂട്ടറിന്റെ പണിക്കൽ സംഭവിച്ചത് എന്റെ യേശു ആരാണെന്നാണ് നിങ്ങളോട് പറയുന്നത്. പക്ഷെ മോഹി അവിടെ എനിക്കൊരു തൊഴിലാളി ഉള്ളു. പിന്നെ കുറി കൊട്ടി ഇല്ല മോനെ, കിസാനെ ഞങ്ങളെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്കൊരു സാധ്യമല്ല.
അധികാരവും ഇല്ല. നിന്റെ മേൽ ഞങ്ങൾ ജയമെടുത്തിരിക്കുക, നിന്റെ മേൽ ഞങ്ങൾ ജയമെടുത്തിരിക്കുക. ദൈവമക്കളെ, ഈ സ്കൂട്ടറിന് 18,000 രൂപയെന്നൊക്കെ പറഞ്ഞപ്പം പാസ്റ്ററിന്റെ മുഖം അങ്ങ് വിളിച്ചു പോയി. പാസ്റ്റർ സ്കൂട്ടർ പണിത് തരണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, ഞാനങ്ങനെ മനസ്സിൽ പോലും ധരിച്ചുമില്ല. പാസ്റ്റർ ഒന്ന് ചിരിച്ചേ. അപ്പം ദൈവമക്കളെ, ഇതൊക്കെ ഉണ്ടാകും, പക്ഷെ നമുക്കൊരു ധൈര്യമുണ്ട്, നമുക്കൊരു പ്രത്യാശയുണ്ട്, നമുക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മുടെ പ്രിയൻ മധ്യാകാശത്തിൽ വെളിപ്പെടും. ഇനിയും ഇനി ഇരിക്കുന്ന ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒരു ധൈര്യം കൂടെ ഞാൻ തരാം. അതെന്താണെന്നറിയാമോ? ഈ സാധനം, ഇത് വേദപുസ്തകം കയ്യിലുള്ളവരൊക്കെ ഒന്ന് ഉയർത്തിക്കേ. വേദപുസ്തകം കയ്യിലുള്ളവരൊക്കെ ഒന്ന് ഉയർത്തിക്കേ. എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം ഇത് കയ്യിലിരിക്കുന്നുള്ളതാ. ഓ, ഇതെടുക്കാനുള്ള ഭാഗ്യം അനേക ക്രിസ്ത്യാനിക്ക് ലഭിക്കാതിരിക്കുമ്പോൾ, അനേക ജ്ഞാനികൾക്ക് ലഭിക്കാതിരിക്കുമ്പോൾ, അനേക വിവേകികൾക്ക് ലഭിക്കാതിരിക്കുമ്പോൾ, പല സഭകളെ മേയിക്കുന്ന, പല അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഇടിയന്മാർക്ക് ലഭിക്കാതിരിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ പുസ്തകം കയ്യിലേന്തുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ വേർതിരിച്ചതിനെ ഓർത്ത് ഇന്ന് രാത്രി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ഇന്ന് രാത്രി ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഇന്ന് കത്തോലിക്ക, ഓർത്തഡോക്സ്, യാക്കോബായ, മർത്തോമാ, സി എസ് ഐ, ഇവാഞ്ചലിക്ക സഭയിൽ നിന്നൊക്കെ ഓരോ ദിവസം 100 കണക്കിന് ജനങ്ങള്. ഈ 100 എന്ന് പറയുന്നത് വാചാതുരുത്തി പറഞ്ഞതല്ല, കണക്കിൽ നിന്ന് പറഞ്ഞതാ. 100 കണക്കിന് ജനങ്ങളെ പുറത്തോട്ടൊഴുകിയിട്ട് വിശ്വാസ സ്നാനമേറ്റ് അഭിഷേകം പ്രാപിച്ച് ആത്മാവിൽ യേശുവിനെ ആരാധിക്കുക. 100 കണക്കിന് ഹിന്ദുക്കള് ദിനംതോറും വിശ്വാസ സ്നാനമേറ്റ് ആത്മാഭിഷേകം പ്രാപിച്ച് യേശുവിനെ എങ്ങനെ ആരാധിക്കുക? അപ്പോൾ ഈ നാമധേയ സഭക്കാരൊരു മാർഗം കണ്ടുപിടിച്ചു. എന്താണെന്നറിയാമോ? ഇത് വെറും ഒരു പുസ്തകമാ. ആദ്യം ഉണ്ടായത് സഭയാണ്, സഭയുണ്ടായത് പാരമ്പര്യ പ്രകാരമാണ്, സഭയിലുണ്ടായൊരു പുസ്തകമാണ് വേദപുസ്തകം. അതുകൊണ്ട് വേദപുസ്തകത്തിനല്ല പ്രാധാന്യം, പ്രാധാന്യം സഭയ്ക്കും സഭയുടെ പാരമ്പര്യത്തിനുമാണ്. ഒറ്റ വാക്കേ പറയുന്നുള്ളൂ, ദൈവം ക്ഷമിക്കട്ടെ എന്നല്ലാതെ നമ്മൾ എന്ത് പറയാനാ? പിന്നെ ഇങ്ങനെയും കൂടെ വേണേ പറയാം, ദൈവം നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന്. എനിക്കും നല്ല ബുദ്ധി ദൈവം തന്നല്ലോ, എനിക്ക് നല്ല ബുദ്ധി തന്ന ദൈവം അവർക്കും നല്ല ബുദ്ധി കൊടുക്കാൻ മതിയാവന, എന്റെ ദൈവം അങ്ങനെ ചെയ്യും. കാരണം എന്താണെന്നറിയാമോ? ആരും നഷ്ടപ്പെടരുതെന്നുള്ളത് എന്റെ ദൈവത്തിന്റെ പദ്ധതിയാ. ആരും നശിച്ചു പോകരുതെന്നുള്ളത് എന്റെ ദൈവത്തിന്റെ പദ്ധതിയാ. വിശ്വാസ കണ്ണാൽ സ്വർഗത്തിലെ ദൈവം ഇവരെയൊക്കെ സ്പർശിക്കുന്നത് ഇന്ന് രാത്രി ദൈവമക്കൾ കാണുകയാണ്. ഇവരെയൊക്കെ സ്വർഗത്തിലെ ദൈവം വിളിച്ചു വേർതിരിക്കുന്നത് വിശ്വാസത്തിന്റെ കണ്ണാൽ ഇന്ന് രാത്രി ദൈവമക്കൾ കാണുകയാണ്. ദൈവമക്കളെ, ബഹ്റൈനിലെ ഇന്ന് ഓർത്തഡോക്സ് സമുദായത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വിദ്യാസമ്പന്നനും ശ്രേഷ്ഠനുമായ അച്ഛൻ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകം ഇവിടെ കുവൈറ്റിലെ എബ്രഹാം ജോർജ് പാസ്റ്ററുടെ കയ്യിലുണ്ട്, നിങ്ങളൊന്ന് വായിക്കണം. ഞാൻ കുവൈറ്റിൽ ചെന്നപ്പം ബന്ദിക്കോസുകാരൊക്കെ ഇങ്ങനെ വിറങ്ങലിച്ച് മുഖവും വീർപ്പിച്ച് നെറ്റിയും ചുളിച്ചിങ്ങനെ ഇരിക്കുക. ഞാൻ ചോദിച്ചു, ദൈവമേ നിങ്ങൾക്ക് എന്ത് പറ്റി? എൻ്റെ അച്ഛ ആ ഓർത്തഡോക്സിലെ അച്ഛനൊരു പുസ്തകം എഴുതി, എല്ലാം ദൈവവചനത്തിൽ നിന്ന്, ഒരു വിധത്തിലും എതിർക്കാൻ ഒക്കുന്നില്ല, ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ വിറങ്ങലിച്ച് നിൽക്കുകയാണെന്ന് പറഞ്ഞു. ഞാനൊരു വാചകമേ വായിച്ചുള്ളൂ, പിന്നെ ഞാൻ വായിച്ചില്ല, കാരണം വായിക്കുന്നത് പാവാണെന്ന് ദൈവം എന്നോട് പറഞ്ഞു. അച്ഛൻ എഴുതി, ഓർത്തഡോക്സ് സഭ ദൈവവചനത്തിൽ നിന്നുമുണ്ടായ സഭയല്ല, ഓർത്തഡോക്സ് സഭ പാരമ്പര്യത്തിൽ നിന്നുണ്ടായ സഭയാണ്. ഞാൻ പറഞ്ഞത് പാസ്റ്റർ ഏബ്രഹാം ജോർജിന്റെ കൈ ഞാൻ കൊടുത്തു കുവൈറ്റിന് വിട്ടു. അദ്ദേഹം എഴുതിയിരിക്കുന്ന വിദ്യാസമ്പന്നൻ, ആ ഞാനി എഴുതിയിരിക്കുന്നത് ഓർത്തഡോക്സ് സഭ ദൈവവചനത്തിൽ നിന്നുണ്ടായ സഭയല്ല, പാരമ്പര്യത്തിൽ നിന്നുണ്ടായ സഭയാണ്. എന്നിട്ട് അദ്ദേഹം വീണ്ടും എഴുതി എന്താണെന്നറിയാമോ? ഓർത്തഡോക്സുകാര് ഉണ്ടാക്കിയ പുസ്തകമാണ് വേദപുസ്തകം. അപ്പൊ വേദപുസ്തകത്തിനല്ല പ്രാധാന്യം, ഓർത്തഡോക്സ് സഭയ്ക്ക് പ്രാധാന്യം, പാരമ്പര്യത്തിനാ പ്രാധാന്യം. ഞാന് അവിടെ ഐ പി സിയുടെ കൺവെൻഷന് എംപടി ഓർത്തഡോക്സുകാര്, ഇനി ഞാൻ വലിയ ഓർത്തഡോക്സുകാരെയും കുറ്റം പറയുമോ എന്ന് കേൾക്കാൻ വേണ്ടി വന്നു. ഞാൻ അവിടെ ഹൃദയത്തിന്റെ മനസ്സാക്ഷിയോട് ചോദിച്ചു, ദൈവവചനപ്രകാരം ഉണ്ടാകാത്ത ഒരു സഭയിൽ നിൽക്കുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ മനസ്സാക്ഷിയിലൊന്ന് ചിന്തിക്കാൻ പറഞ്ഞു. അന്ന് 20 ഓർത്തഡോക്സുകാര് വിശ്വാസനാനമേക്കാൻ വേണ്ടി എഴുന്നേറ്റ് വന്ന് സമർപ്പിച്ചു. അവര് പറഞ്ഞു, പാരമ്പര്യ പ്രകാരമുണ്ടായ സഭയിൽ ഞങ്ങൾ നിൽക്കുന്നില്ല, ദൈവവചനപ്രകാരമുണ്ടായ സഭയിലേ ഞങ്ങൾ നിൽക്കൂ.
എന്നെ അനേക കള്ളുകുടിയന്മാര് ചീത്ത പറഞ്ഞിട്ടുണ്ട്. പെരുമ്പള്ളി പള്ളിയുടെ വികാരി അച്ഛനെ കള്ളുകുടിയന്മാര് ചീത്ത പറയുമെന്നുള്ള കാര്യം ഇവിടെ ഇരിക്കുന്ന യാക്കോയക്കാർക്ക് അറിയാമല്ലോ. കോലഞ്ചേരി പള്ളിയുടെ വികാരിയായിരുന്ന എന്നെ സംബന്ധിച്ച് കോലഞ്ചേരിക്കാർ ചീത്ത വിളിക്കുന്നവരാണെന്ന് ഇവിടെ ഇരിക്കുന്നവർക്കറിയാമല്ലോ. പക്ഷേ അവരാരും എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ എന്നെ ചീത്ത വിളിച്ചിട്ടില്ല. എപ്പോഴും എന്നെ ഫോൺ വിളിക്കും, അയ്യോ എൻ്റെ ദൈവമേ. ഞാൻ അവസാനം അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇതിനൊക്കെ ദൈവസന്ധി കണക്ക് പറയേണ്ടി വരും. അപ്പം എന്നോട് പറഞ്ഞ വാചകന്, തന്നെ എന്നെ കൊണ്ട് ചീത്ത വിളിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, കാരണം താൻ ചീത്തയ്ക്ക് അർഹനാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ചീത്തയ്ക്ക് അർഹനാ. അച്ഛൻ എനിക്ക് എന്നെ ചീത്ത വിളിക്കും തോറും സ്വർഗത്തിലെ എന്റെ കിരീടത്തിൽ മുത്തിന്റെ എണ്ണം വർദ്ധിക്കുക, സ്വർഗത്തിൽ കിരീടത്തിൽ എണ്ണിന്റെ എണ്ണം വർദ്ധിക്കുക. എന്നിട്ട് ഞാൻ അവസാനം അദ്ദേഹത്തോട് പറഞ്ഞു, എന്റെ പെറ്റതള്ള പോലും എനിക്കിതുപോലൊരു ഉപകാരം ചെയ്തിട്ടില്ലെന്ന്. കാരണം അദ്ദേഹം എനിക്ക് സ്വർഗത്തിലെ പ്രതിഫലത്തിന്റെ എണ്ണം വർദ്ധിപ്പിച്ചു. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക, അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുക. ഇനിയും അങ്ങനെയുള്ള അച്ഛന്മാർ നമുക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക, കാരണം നമുക്ക് അവിടെ കിട്ടുമല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവജനമേ, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് സ്വർഗത്തിലിരുന്നതാ, ഇതാ കന്യയുടെ ഗർഭപാത്രത്തിലേക്ക് ഇറങ്ങി വന്നത്, ഇത് പരിശുദ്ധാത്മാവിൻ്റെതാ. അതുകൊണ്ടാ ഇത് പ്രസംഗിക്കുമ്പോൾ ഭാവി മാനസാന്തരപ്പെടുന്നത്, അതുകൊണ്ടാ ഇത് പ്രസംഗിക്കുമ്പോൾ രോഗി സൗഖ്യം പ്രാപിക്കുന്നത്, അതുകൊണ്ടാ ഇത് പ്രസംഗിക്കുമ്പോൾ ജനം പരിശുദ്ധാത്മാവിൽ നിറയുന്നത്, അതുകൊണ്ടാ ഇത് പ്രസംഗിക്കുമ്പോൾ ഭാരത്തോടെ വന്നവരെ ആനന്ദത്തോടെ മടങ്ങിപ്പോകുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ദൈവാത്മാവ, ഇതിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ, ഇതിൻ്റെ ഉള്ളിൽ ദൈവാത്മാവ, ഇതിൻ്റെ ഉള്ളിൽ ദൈവാത്മാവ, ഇതിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ. ഇത് ദൈവവചനമാ, ഇത് ജീവനുള്ളതാ, ഇത് ജീവിപ്പിക്കുന്നതാ. ആകാശവും ഭൂമിയും മാറും, ദൈവവചനം മാറില്ല. ഓ എല്ലാം മാറിപ്പോകും, നിലനിൽക്കുന്ന ദൈവജനം മാത്രമാ. എല്ലാം മാറിപ്പോകും, മാറാത്തത് എന്താ ഉള്ളേ? പണ്ട് ശാസ്ത്രം പറഞ്ഞു ഭൂമി ഏഴ് തൂണ നിൽക്കുകയാണെന്ന്, ഇപ്പം പറയുന്നത് എങ്ങും തൊടാതെ അച്ചുതണ്ടുമേ കറങ്ങുകയാണെന്ന്. പണ്ട് പറഞ്ഞ ആണ്ട് 700 നക്ഷത്രമെന്ന്, ഇപ്പം പറഞ്ഞ എണ്ണിയാ തീരില്ലെന്ന്. ഇതെല്ലാം മാറിപ്പോകും, ഇതിനെല്ലാം മാറ്റം വരും. മാറാത്ത ഒന്നുണ്ടെങ്കിൽ, മാറ്റമില്ലാത്ത ഒന്നുണ്ടെങ്കിൽ ഇത് മാത്രമാ. മാറാത്ത ഒന്നുണ്ടെങ്കിൽ, മാറ്റമില്ലാത്ത ഒന്നുണ്ടെങ്കിൽ ഇത് മാത്രമാ. ആദാമിന്റെ കാലത്ത് ശരിയെന്ന് പറഞ്ഞത് 21-ാം നൂറ്റാണ്ടിലും ശരിയായിട്ട് നിൽക്കുന്നു. ആദാമിന്റെ കാലത്ത് തെറ്റാണെന്ന് പറഞ്ഞത് 21-ാം നൂറ്റാണ്ടിലും തെറ്റായിട്ട് നിൽക്കുന്നു. പീലാത്തോസിന്റെ കാലത്ത് ശരിയാണെന്ന് പറഞ്ഞത് 2006-ലും ശരിയായിട്ട് നിൽക്കുന്നു. ആദ്യ 1-ാം നൂറ്റാണ്ടിൽ തെറ്റാണെന്ന് പറഞ്ഞത് 21-ാം നൂറ്റാണ്ടിലും തെറ്റായിട്ട് നിൽക്കുന്നു. മാറാത്ത ഒന്നുണ്ടെങ്കിൽ, മാറിപ്പോകാത്ത ഒന്നുണ്ടെങ്കിൽ അത് ഈ പുസ്തകത്തിലെ വാക്കുകൾ മാത്രമാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ കുവൈറ്റിലേക്ക് വന്നത് കേരളത്തിൽ നിന്ന് ഈ പുസ്തകവുമായിട്ടാണ്. എൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം അതാ. എന്നോട് എന്റെ മോൻ ചോദിച്ചു, പേടിയില്ലേ, ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ടാണോ അച്ഛൻ ഞങ്ങളോട് ഈ ചെയ്ത് ചെയ്തത്? ഞാൻ അവനോട് പറഞ്ഞു, മോനെ കുപ്പായം മാറിയപ്പം വേദപുസ്തകം എന്റെ കൈ കിട്ടി, വചനം എന്റെ കൈ കിട്ടി. ദൈവജനം ഇതാ ഭാഗ്യം, ഇതിനേക്കാൾ ഉന്നതമായത് മറ്റൊന്നുമില്ല. ഇത് കൊണ്ടുവന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് കയ്യിലേന്തുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതെടുക്കുവാൻ ഭാഗ്യം. ഈ പുസ്തകം പറയുന്നു യേശു രണ്ടാമത് വരും. ശാസ്ത്രം പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് എതിർക്കാമായിരുന്നു, സയൻസ് പറഞ്ഞിരുന്നെങ്കിൽ എതിർക്കാമായിരുന്നു, ഏത് നേതാവ് പറഞ്ഞാലും എതിർക്കാമായിരുന്നു. ഈ പുസ്തകമാ പറയുന്നത്, ഈ പരിശുദ്ധാത്മാവിന്റെ ഗ്രന്ഥമാ പറയുന്നത്, ഈ ജീവന്റെ പുസ്തകമാ പറയുന്നത്. ആരുവരും? ആരുവരും? ധൈര്യത്തോടെ പറ, ആരുവരും? യേശു വരും. ആകാശവും ഭൂമിയും മാറും, ഇതിലെ വാക്ക് മാറില്ല. ലോകവും അതിന്റെ മോഹം ഒഴിഞ്ഞു പോകും. ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ജീവിക്കും എന്ന് പറയുന്നത് പോലെ തന്നെയാ. ആകാശവും ഭൂമിയും മാറും, ദൈവജനത്തിന് എന്തില്ല? മാറ്റമില്ല. മാറ്റമില്ലാത്ത ഒന്നുണ്ടെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ. ഇനി ആ കൂടെ ഞാനൊരു കാര്യം കൂടെ പറയാം, ഞാനും നിങ്ങളും മാറും, ഇതിലെ വാക്ക് മാറില്ല. ഞാനും നിങ്ങളും മാറിപ്പോകും, ഇതിലെ വാക്കിന് മാറ്റമില്ല. ഈ പുസ്തകം പറയുന്നു, ആര് വരും? വായിച്ച ശ്രീയാ പ്രവചനം 7:14, പെട്ടെന്ന് വായിച്ചേ. യെശയ്യ പ്രവചനം 7:14, വേഗം വായിച്ചാട്ടെ, പെട്ടെന്ന് വായിച്ചു. ദൈവത്തോടുകൂടെ
അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരടയാളം തരും. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരടയാളം തരും. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവനെ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അവനെ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവനെ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം. ഈ പൊട്ടസ്റ്റന്റ് ആശയത്തും അപ്പോസ്തലീയ ആശയവും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ കാലത്ത് ജീവിച്ചിരുന്ന ഒരു സിമിയോനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ ഓർത്തഡോക്സ് യാക്കോബായ കത്തോലിക്ക സഭയുടെ പ്രാർത്ഥനയിൽ ഈ സിമിയോനെ കുറിച്ച് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ശരിയായിരിക്കണമെന്നില്ല. എനിക്ക് മറ്റു വിവക്ഷയെ അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറയുകയാണ്. നിങ്ങളത് ഗ്രഹിക്കുകയോ മനഃപ്പാഠമാക്കുകയോ ചെയ്യണ്ട. യാക്കോബായ ഓർത്തഡോക്സ് സഭയുടെ പ്രാർത്ഥനയിൽ അദ്ദേഹത്തെ കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത് വലിയൊരു വേദപണ്ഡിതൻ, വലിയൊരു ജ്ഞാനി, വലിയ വിദ്യാസമ്പന്നൻ, വേദശാസ്ത്രജ്ഞൻ, 40 പേരെ തെരഞ്ഞെടുത്ത് വേദപുസ്തകം വിവർത്തനം ചെയ്യാൻ. ഞാൻ അപ്പോസ്തലീയ സഭയുടെ പഠിപ്പിക്കലാ പറയുന്നത്, നിങ്ങളത് ഗ്രഹിക്കണ്ട, കേട്ടാ മതി. വേദപുസ്തകം വിവർത്തനം ചെയ്യുക. ഉൽപ്പത്തി 1 മുതൽ വിവർത്തനം ആരംഭിച്ചു. വിവർത്തനം ചെയ്ത് ചെയ്ത് വന്നു. എസ്ഐ പ്രവചനം 7:14, ഇത് നിങ്ങൾക്കൊരടയാളമായിരിക്കും, കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. പെനാദാത്ത് വെച്ചു. എന്താ എഴുതിയിരിക്കുന്നത്? കെട്ടിച്ചുവിടാത്ത ഒരു പെങ്കൊച്ച്, പുരുഷന്റെ കരസ്പർശനമേൽക്കാതെ ഗർഭം ധരിച്ചൊരു മോനെ പ്രസവിക്കുമെന്ന്. ഇല്ല, അത് സംഭവിക്കില്ല. അണ്ട അബ്രഹാമിന്റെ ഭാര്യ സാറ സംഭവിച്ചില്ലല്ലോ. ഇസഹാക്കിന്റെ ഭാര്യ റിബേക്ക സംഭവിച്ചില്ലല്ലോ. യാക്കോബിന്റെ ഭാര്യ റാഹേല് സംഭവിച്ചില്ലല്ലോ. പറഞ്ഞു വന്നാൽ ഏറെയുണ്ട്. സംഭവകാല പ്രവാചകന്റെ അമ്മ ഹന്ന സംഭവിച്ചില്ലല്ലോ. പിന്നെയാണ് ഇനി വരും കാലത്ത് പുരുഷൻ തൊടാതെ ഒരു സ്ത്രീ പ്രസവിക്കുക. ഇല്ല, അത് സാധ്യമല്ല. 13 നിന്ന് 15 പ്രവേശിച്ചു, 14 മാറ്റിവെച്ചു. ആ നിമിഷം ഉന്നതത്തിനൊരു ശബ്ദം, ഈ രക്ഷയെ കാണും മുമ്പ് നീ മരണം കാണുകയില്ല. ഈ രക്ഷയെ കാണും മുമ്പ് നീ മരണം കാണില്ല. മക്കൾ മരിച്ചു, അതിന്റെ മക്കൾ മരിച്ചു, അതിന്റെ മക്കൾ മരിച്ചു. 70 ഏറിയാൽ 80, 700 ചില്ലുവാനം വയസ്സ്, മരിക്കുന്നില്ല. കണ്ണുകുടിഞ്ഞു, നാവിറങ്ങി, ഒരസ്ഥിപഞ്ജരം, തൊണ്ടയ്ക്കൊരനക്കം, പക്ഷെ മരിക്കുന്നില്ല, ജീവൻ പോകുന്നില്ല. അവസാനം മക്കളും അടുത്തു. അപ്പോസ്തലീയ സഭയുടെ പഠിപ്പിക്കൽ അനുസരിച്ച് ഇങ്ങനെയുണ്ട്. അത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയല്ല, പ്രസംഗത്തിന്റെ ലൈനിൽ പറയുക. മനോഹരിമാരി പെട്ടി ഉണ്ടാക്കി, പഞ്ഞുകൊണ്ട് പൊതിഞ്ഞു. ഈ അസ്ഥിപഞ്ജരമാകുന്ന ദർശനം ലഭിച്ച സിമിയോനെ പെട്ടിക്കകത്ത് വെച്ചിട്ട് നേരെ യെരുശലേം ദൈവാലയത്തിൽ കൊണ്ടുവച്ചു. 40 ദിവസം അത് സംഭവിച്ചു. മറിയം യേശു എന്ന ചോര കുഞ്ഞുമായി യോസേഫിനോട് ചേർന്ന് ദൈവാലയത്തിലേക്ക് കടന്നു വരിക. കുഞ്ഞിനെ ഒന്ന് അടിമ വെക്കണം, ന്യായപ്രമാണം അനുസരിച്ച് ഇണപ്രാവിനെ കൊടുത്തിട്ട് വീണ്ടെടുക്കണം. പടിഞ്ഞാറ് വശത്ത് അതിവിശുദ്ധ സ്ഥലം. കന്യ മറിയം യോസേഫുമായി ഈ ചോരക്കുഞ്ഞുമായി കിഴക്കേ വാതിലു വഴി യെരുശലേം ദൈവാലയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ആ പെട്ടിക്കകത്തിരുന്ന അസ്ഥിപഞ്ജരമാകുന്ന സിമിയോന്റെ മേൽ ദൈവാത്മാവ് ഇറങ്ങി. ലൂക്കോസിന്റെ സുവിശേഷം 2 നിന്നാ പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി, അസ്ഥിപഞ്ജരം ചാടി എഴുന്നേറ്റു, യെരുശലേം ദൈവാലയത്തിന്റെ കിഴക്കേ വാതിലേക്ക് ഓടി, കന്യമറിയത്തിന്റെ കരത്തിലിരിക്കുന്ന ചോരക്കുഞ്ഞിനെ പിടിച്ചിഞ്ഞു മേടിച്ചു. അതിവിശുദ്ധ സ്ഥലം നിൽക്കുന്ന പടിഞ്ഞാറോട്ട് തിരിഞ്ഞിട്ട് ഈ കുഞ്ഞിനെ സ്വർഗത്തിലേക്ക് ഉയർത്തി. സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു. എന്ത് പറഞ്ഞെന്നറിയാമോ? നാഥ, തിരുവചനം പറയുന്നത് പോലെ തന്നെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. നാഥ, തിരുവചനം പറയുന്നത് പോലെ തന്നെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായ സകല ജാതിയുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷ എന്റെ കണ്ണ് കണ്ടുവല്ലോ, നിന്റെ രക്ഷ എന്റെ കണ്ണ് കണ്ടുവല്ലോ. കുഞ്ഞിനൊരു ഉമ്മ കൊടുത്തു. കന്യമറിയത്തിന്റെ കരത്തിലേക്ക് മടങ്ങി കൊടുത്തിട്ട് കാൽവറി ക്രൂശിനെ കുറിച്ച് പ്രവചിച്ചു. മോളെ മറിയമ്മേ, നിന്റെ ഹൃദയത്തിൽ കൂടെ ഈ കുഞ്ഞു മുഖാന്തരം ഒരു വാള് കിടക്കും. കാൽവറിയെ കുറിച്ച് പ്രവചിച്ചിട്ട് സിമിയോൻ അവിടെ മരിച്ചു വീണു, അവിടെ അവസാനിച്ചു. എന്താ പറഞ്ഞത്? നാഥ, തിരുവചനം പോലെ, നാഥ, വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ, നാഥ, എസ്ഐ പ്രവചനം
ഏഴാം അധ്യായം പതിനാലാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ സമാധാനത്തോടെ നീ എന്നെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശം നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വം സകല ജാതിയുടെ രക്ഷ അതെന്റെ കണ്ണു കണ്ടു, അതെന്റെ കണ്ണു കണ്ടു. സഹോദര പറഞ്ഞത് എന്താണെന്നറിയാമോ? നീ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും വേദപുസ്തകത്തെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കും. നീ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും, നീ അനുസരിച്ചാലും അനുസരിച്ചില്ലെങ്കിലും, നീ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും, ഇത് പറഞ്ഞിരിക്കുന്ന കാര്യം ഇന്നല്ലെങ്കിൽ നാളെ നടക്കും, നടക്കുക തന്നെ ചെയ്യും, സംഭവിക്കും, സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇത് പറഞ്ഞിരിക്കുന്ന വാക്ക് ദൈവമക്കൾ വിശ്വസിക്കണം. എന്താ ഇത് പറഞ്ഞിരിക്കുന്നത്? യേശു രണ്ടാമത് വരും. എന്താ ഇത് പറഞ്ഞിരിക്കുന്നത്? പറ യേശു രണ്ടാമത് വരും. മോനെ പ്രിയൻ മധ്യാകാശത്തിൽ വെളിപ്പെടും. വരും മോളെ മധ്യാകാശത്തിൽ യേശു വെളിപ്പെടും, വെളിപ്പെടുക തന്നെ ചെയ്യും. രണ്ട് പഴയ നിയമത്തിലെ യേശു ക്രിസ്തുവിന്റെ പ്രായച്ചിത്ത ബലിയെ കുറിച്ച് പറഞ്ഞതിന്റെ എട്ടിരട്ടി പ്രവാചകന്മാരെ എന്റെ യേശുവിന്റെ മഹത്വ പ്രത്യക്ഷതയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമത്തിലെ എന്റെ യേശുവിന്റെ പ്രായച്ചിത്ത ബലിയെ കുറിച്ച് പറഞ്ഞതിന്റെ ഇരട്ടി പുതിയ നിയമത്തിൽ എന്റെ യേശുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വീട്ടിൽ പോയി മത്തായി 24, ലൂക്കോസ് 21, മർക്കോസ് 13 വീട്ടിൽ പോയി വായിര് എന്റെ യേശുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി വേർതിരിച്ചിട്ടുള്ള അധ്യായങ്ങളാ. പൗലൂസിന്റെ 13 ലേഖനങ്ങളിലും യേശുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് സൂചനയുണ്ട്. പത്രോസ് 1:2 ലേഖനം എഴുതിയതിൽ കട്ടത അനുഭവിക്കുന്ന ദൈവജനത്തിന് ജീവന്റെ പ്രത്യാശ കൊടുക്കുവാനാ. പൗലൂസ് തെസലോനിക്കയ 1:2 ലേഖനം എഴുതിയത് സഭയെ യേശുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കുവാനാ. വെളിപാട് പുസ്തക ലക്ഷ്യം ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ, ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തിന് അറിയാമല്ലോ. കരമുയർത്തി പറയുന്നു, യേശു രണ്ടാമത് വരും. യേശു രണ്ടാമത് 216 അധ്യായങ്ങളിൽ 319 വാക്യമുണ്ട്. യേശു രണ്ടാമത് വരും പറഞ്ഞ് യേശു രണ്ടാമത്. അങ്ങനെയെങ്കിൽ രണ്ട് ചോദ്യമുണ്ട്. ഒന്ന്, എന്തിനാ ഭാരപ്പെടുന്നത്? എന്തിനാ മനപ്രയാസപ്പെടുന്നത്? ഈ മരുഭൂമിയിലെ കട്ട നമുക്ക് അനുഭവിക്കാമെന്നേ, ഇവിടുത്തെ വേദന നമുക്ക് അനുഭവിക്കാമെന്നേ, ഇതൊന്നും സാരയില്ല. തീരാറായി പ്രിയൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. കട്ടത തീരാറായി പ്രിയൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. ഒന്നും ദൈവമക്കൾ ഭാരപ്പെടണ്ട, സന്തോഷത്തോടെ ആനന്ദത്തോടെ ധൈര്യത്തോടെ മുന്നോട്ട് പൊക്കോ. ഇനി താമസിക്കില്ല, വരും, വരിക തന്നെ ചെയ്യും. അങ്ങനെയെങ്കിൽ രണ്ടാമതൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ആ ചോദ്യത്തിന് പ്രാധാന്യം. അങ്ങനെയാണെങ്കിൽ മാനസാന്തരപ്പെടണ്ടേ? അങ്ങനെയാണെങ്കിൽ പാപത്തോട് യാത്ര പറയണ്ടേ? അങ്ങനെയാണെങ്കിൽ ദൈവ വചനത്തോടുള്ള ബന്ധത്തിൽ ജീവിതത്തെ ഇന്ന് രാത്രി ഒന്ന് ക്രമീകരിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിലൊന്ന് നിറഞ്ഞ് അഭിഷേകം പ്രാപിച്ച് ആത്മാവിന്റെ ഫലമൊന്ന് പുറപ്പെടുവിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ ഇനിയും ജീവിക്കുന്നിടത്തോളം കാലമെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കണ്ടേ? ഇനിയും ജീവിക്കുന്നിടത്തോളം കാലമെങ്കിലും ഒന്ന് നന്നായി ജീവിക്കണ്ടേ? ഇനി ജീവിക്കുന്നിടത്തോളം കാലമെങ്കിലും എന്റെ യേശുവിന്റെ സാക്ഷ്യം വഹിക്കണ്ട്. ഇന്ന് രാത്രി ഹൃദയം മലർക്ക തുറക്ക്. മുട്ടിയോളം വലിപ്പമുള്ള കൊച്ചു ഹൃദയം ഇന്ന് രാത്രി ഈ ഹോളിൽ ഇരുന്നു കൊണ്ട് എന്റെ യേശുവിന് വേണ്ടി തുറക്ക്. ഹൃദയത്തിന്റെ അടിത്തട്ട് അന്തർഭാഗം ഇന്ന് രാത്രി യേശുവിന് വേർതിരിക്ക. ആ ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് അന്തർഭാഗത്തേക്ക് ഇന്ന് രാത്രി എന്റെ യേശുവിനെ രക്ഷിതാ കർത്താവായി സ്വീകരിക്ക. 40 ദിവസം ജീവിച്ചിട്ട് 40-ാം ദിവസം ഒലിവുമലയുടെ നിറകെ നിന്നും ആരോഹണം ചെയ്യുന്നതിന് മുമ്പ് എന്റെ യേശു പറഞ്ഞ വാക്കല്ലേ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ആ വാക്ക് ബന്ദിക്കോസുകാരെ മറച്ചു വെച്ചാലും ഈ പാവപ്പെട്ട അച്ഛനെ മറച്ചു വെക്കാൻ ഒക്കില്ല. ഇന്ന് രാത്രി വിശ്വാസ സ്നാനത്തിന് വേണ്ടി സമർപ്പിച്ച് തീരുമാനമെടുത്ത് രക്ഷ പ്രാപിക്ക. ഇന്ന് രാത്രി പ്രാപിച്ച് ആത്മാവിൽ അഭിഷേകം പ്രാപിക്ക. വരാറായി പ്രിയൻ, വരാറായി. വരും, വരും എന്റെ യേശു, വരും, വരും, വരും എന്റെ യേശു, വരും എന്റെ യേശു രണ്ടാമത് വരിക തന്നെ ചെയ്യും. ഞാൻ ഇന്നലെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കാൻ ദൈവാത്മാവ് നിർബന്ധിക്കുന്നു. അത് മറ്റൊന്നുമല്ല, വിശുദ്ധന്മാരെ മാത്രമേ ചേർക്കൂ. വിശ്വാസ സ്നാനമേറ്റാ സ്വർഗത്തിൽ പോകില്ല. വിശ്വാസ സ്നാനമേൽക്കണം, അത് നിർബന്ധം. വിട്ടുവീഴ്ചയില്ല എവിടെ? ദൈവവചനത്തിന്. പക്ഷെ വിശ്വാസ സ്നാനമേറ്റ വ്യക്തി നന്നായി ജീവിക്കണം.
അവനെ ചേർക്കുവാൻ യേശു വരുന്നത്. അങ്ങനെയുള്ളവരെ ചേർക്കുവാൻ യേശു വരുന്നത്. അവൻ വരുന്നത് വിശുദ്ധന്മാരെ ചേർക്കാന്. അവൻ വരുന്നത് പാഷ്ടന്മാരുടെ മധ്യത്തിലെ വിശുദ്ധന്മാരെ ചേർക്കാന്. അവൻ വരുന്നത് പാട്ടുകാരുടെ മധ്യത്തിലെ വിശുദ്ധന്മാരെ ചേർക്കാന്. അവൻ വരുന്നത് സഭ സ്ഥാപിച്ചവരുടെ മധ്യത്തിലെ വിശുദ്ധന്മാരെ ചേർക്കാന്. അവൻ വരുന്നത് പാവപ്പെട്ട ജനത്തെ മേയിക്കുന്ന ഇടയന്മാരുടെ മധ്യത്തിലെ വിശുദ്ധന്മാരെ ചേർക്കാന. സ്വർഗം തരിശായി കിടന്നാലും സ്വർഗത്തിലെ ദൈവം ഈ സ്വർഗത്തിന്റെ വാതിൽ ഒരു പാവിക്ക് വേണ്ടി തുറക്കില്ല. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടെ. ആരോടാ പറയുന്നത് എനിക്കറിയില്ല, ഒരുപക്ഷെ എന്നോട് തന്നെയായിരിക്കട്ടെ. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടെ. ഇന്ന് രാത്രി നാമതയെ ഉപേക്ഷിക്ക്. ദൈവവചനത്തിനും പരിശുദ്ധാത്മാവിന് യോഗ്യമല്ലാത്ത പ്രവൃത്തി ഉപേക്ഷിക്ക്. ഇന്ന് രാത്രി നീ എന്റെ യേശുവിൻ്റെതായി മാറട്ടെ. ഇന്ന് രാത്രി നീ യേശുവിൻ്റെതായി മാറട്ടെ. യേശുവിൻ്റെ രക്തത്താൽ ഇന്ന് രാത്രി നനഞ്ഞിട്ട് എഴുന്നേറ്റ് പോകാവൂ. യേശുവിൻ്റെ രക്തത്താൽ കുതിർന്നിട്ട് ഇന്ന് രാത്രി എഴുന്നേറ്റ് പോകാവൂ. യേശുവിൻ്റെ ആത്മാവിന് നിറഞ്ഞിട്ട് ഇന്ന് രാത്രി മടങ്ങിപ്പോകാവൂ. വ്യക്തമായ തീരുമാനമെടുത്തിട്ട് ഇന്ന് രാത്രി മടങ്ങിപ്പോകാവൂ. കാരണം രോഗശാന്തിയല്ല, കാരണം മറ്റനുഗ്രഹമല്ല, കാരണം ഒന്ന് മാത്രം: എൻ്റെ യേശു രണ്ടാമത് വരും. എൻ്റെ യേശു രണ്ടാമത് വരും. പ്രിയൻ മധ്യാകാശത്തിൽ വെളിപ്പെടും, വെളിപ്പെടുക തന്നെ ചെയ്യും. ഇത്രയും പറഞ്ഞിട്ടും വിശ്വസിക്കുകയല്ലെങ്കിൽ പിന്നെ ഈ പാവപ്പെട്ട ഞങ്ങൾ എന്ത് ചെയ്യും? യേശു പറഞ്ഞു, മാലാഖമാര് പറഞ്ഞ സംഭവിക്കും. ഈ മാലാഖമാര് പറഞ്ഞ കാര്യവും വേദപുസ്തകം പറഞ്ഞ കാര്യവും ഒന്നും യഥാർത്ഥത്തിൽ പറയണ്ട. യേശു പറഞ്ഞ കാര്യം പറഞ്ഞാൽ മതി. ഇനിയും അത് അംഗീകരിക്കാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടില്ലല്ലോ. യേശുവിനെ അംഗീകരിക്കാത്തവരാരാ ഉള്ളത്? ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞല്ലോ, പ്രസവിച്ചത് കന്യയാണെങ്കിൽ ജനിച്ചത് ദൈവമാണെന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും അംഗീകരിക്കാത്തവരെ, യേശു വരും, വരിക തന്നെ ചെയ്യും. എല്ലാവരും ഒന്ന് പറഞ്ഞ് യേശു വരും. യേശു വരും. യേശു വരും. നിങ്ങൾ കൊതിതീരി എന്ന് പറഞ്ഞ് യേശു വരും. നിങ്ങൾ മതിതീരി എന്ന് പറഞ്ഞ് യേശു വരും. യേശു വരും. ഇതിനേക്കാൾ നല്ല ഒരു ദൂത്, ഇതിനേക്കാൾ നമ്മെ ധൈര്യപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വാക്ക് ഭൂമിയിൽ വേറെ ഏതുണ്ട്? ധൈര്യപ്പെട്ട് ആര് വരും? ഉറപ്പിന്മേലുറപ്പാ. ആരും സംശയിക്കണ്ട. പൊതുതീരുന്നില്ല പറഞ്ഞിട്ട് വരും, വരിക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് കുപ്പായം ഉപേക്ഷിച്ചത്. ഓലഞ്ചേരി പള്ളിയുടെ എഴുപ്രഞ്ചാപ്പിന്റെ വിചാരിയായിരിക്കുമ്പോഴാ, ചെറിയ കാര്യമല്ല, ഈ തലമുറയിൽ ഒരു അച്ഛനെത്തി പിടിക്കാവുന്നതിന്റെ പരമോന്നത സ്ഥാനമാ. അതിനുമ്പ് പെരുമ്പള്ളി പള്ളിയുടെ വികാരിയായിരുന്നു, ഉന്നത സ്ഥാനമാ. യേശു 2025 ഒക്ടോബർ 20 വ്യാഴാഴ്ച രാത്രി 11 മണിക്ക് ഒരു ദർശനത്തിൽ കൂടെ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്ത് രക്ഷിക്കപ്പെടുമെന്ന് എന്നോട് പറഞ്ഞപ്പം, മനുഷ്യനല്ല ദൈവം എന്നോട് പറഞ്ഞപ്പം, പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് വിശ്വാസ സ്നാനമേറ്റ് നിങ്ങളുടെ കൂടെ കൂടിയത് എന്തുകൊണ്ടാണെന്നറിയാമോ? യേശു രണ്ടാമത് വരും അതുകൊണ്ടാ. ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാ. കുവൈറ്റിൽ വന്ന് കൺവെൻഷനെ പ്രസംഗിക്കാൻ വേണ്ടിയല്ല വിശ്വാസ സ്നാനമേറ്റത്. അച്ഛനായിരുന്നപ്പോഴും അവസരമേറെയാ. ഇതിനേക്കാൾ ഏറെ ഇരട്ടി വരുമാനമായിരുന്നു. ആത്മരക്ഷ പ്രാപിച്ചത് എന്തുകൊണ്ടാണെന്നറിയാമോ? യേശു രണ്ടാമത് വരും അതുകൊണ്ട് മാത്രമാ. ക്രിസ്ത്യാനിയുടേതല്ലേ, അതുകൊണ്ട് ഇങ്ങനെയങ്ങ് പറഞ്ഞേക്കാം. നാളെ രാവിലെ എല്ലാവരും മലയാളം മനോരമ പത്രം ഒന്ന് മേടിക്കണം. മനോരമക്കാർ അച്ഛൻ എന്തെങ്കിലും തന്നെന്ന് പാസ്റ്റർ വിചാരിക്കരുത് കേട്ടോ. നാക്കയിൽ അങ്ങനെ വന്നുകൊണ്ട് പറഞ്ഞതാ. അതന്നെയല്ല ഞങ്ങളുടെ ശത്രു, ആ മലയാള മനോരമ. അവർ ഓർത്തഡോക്സുകാരാ, ഞങ്ങൾ യാക്കോവക്കാരാ. ഞങ്ങൾ തമ്മിൽ ഞങ്ങളുടെ ആൾക്കാർ പാലാമ്പടംകാരാ. നാളെ രാവിലെ മനോരമ പത്രം മേടിച്ചിട്ട് പരസ്യം വായിക്കണ്ട, വാർത്ത മുഴുവൻ വായിക്കണം. എല്ലാ പേജിലെ വാർത്ത വായിക്കണം. എന്നിട്ട് അത് ഇടതുകയിൽ അങ്ങ് പിടിക്കണം, താത്തു വെക്കരുത്. വലതുകൈ പിടിച്ചിട്ട് മത്തായിയുടെ സുവിശേഷം 24, മർക്കോസ് 13, ലൂക്കോസ് 21 മനസ്സിരുത്തി വായിച്ച് ഹൃദയത്തിൽ സംഗ്രഹിക്കണം. എന്നിട്ട് വലതുകൈയിലെ വേദപുസ്തകം പിടിക്കണം. ഒലിയുമലയുടെ നിറുകയിലിരുന്നുകൊണ്ട് സ്ലീഹന്മാരുടെ ചോദ്യത്തിന് മറുപടിയായി തന്റെ മഹത്വ പ്രത്യക്ഷതയുടെ അടയാളങ്ങൾ യേശു പറഞ്ഞത് ഈ 21-ാം നൂറ്റാണ്ടിൽ 2006
ദിനംതോറും ദിനംതോറും ഭൂമിയിൽ സംഭവിച്ച ദിനപത്രത്തിൽ വാർത്തയായിട്ട് വരുന്നുവെങ്കിൽ എന്റെ യേശു രണ്ടാമത് മഹത്വത്തെ വെളിപ്പെടാൻ ഇനി താമസിക്കില്ല. യേശു രണ്ടാമത് വരും, വരിക തന്നെ ചെയ്യും. ദൈവമക്കളെ, ഞാനൊരു ചുമതല നിങ്ങളെ ഏൽപ്പിക്കുക, തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യണം. ഞാൻ ദൈവനാമത്തിൽ ഹൃദയം തുറന്ന് നിങ്ങളെ നിർബന്ധിക്കുക. നിങ്ങളെല്ലാവരും സമയത്തിന്റെ പരിമിതി കൊണ്ട നാളെ കൊണ്ട് അവസാനിക്കുമല്ലോ. നിങ്ങളെല്ലാവരും എല്ലാവരെയും ഞാൻ നിർബന്ധിക്കുക, ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ മത്തായിയുടെ സുവിശേഷം 24 മർക്കോസ് 13 ലൂക്കോസ് 21 വീട്ടിൽ പോയി വായിച്ച് ധ്യാനിച്ച് ഉള്ളിൽ സംഗ്രഹിക്കണം. അപ്പോൾ ദൈവജനത്തിന് മനസ്സിലാകും, നമ്മുടെ പ്രിയൻ മധ്യാകാശത്തിൽ വെളിപ്പെടും, വെളിപ്പെടുക തന്നെ ചെയ്യും. ഇനിയും ഞാൻ ഒരു 24 മണിക്കൂർ കൊണ്ട് പറയേണ്ട കാര്യം ഒരു 10-15 മിനിറ്റ് കൊണ്ട് പറയും. ഞാൻ പറഞ്ഞ കണക്ക് ഓർപ്പയുണ്ടല്ലോ. 24 മണിക്കൂർ കൊണ്ട് പറയേണ്ട കാര്യം ഞാൻ 4-5 മണിക്കൂർ കൊണ്ട് പറയും. ഒന്ന് വായിച്ച് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് വായിച്ച് എല്ലാവരും ശ്രദ്ധിക്കണേ. മണിക്കൂറുകൾ കൊണ്ട് പറയേണ്ട കാര്യം മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കും. അവൻ ഒലിവ് മലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ചവന്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോക അവസാനത്തിനും അടയാളം എന്തോ എന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. ന്യായമായൊരു ചോദ്യമാ. യേശു പലപ്പോഴും പറഞ്ഞു ജീവന്റെ പ്രത്യാശയെ കുറിച്ച്. കാര്യം മനസ്സിലായി. ഒലിവ് മലയിൽ ഒറ്റയ്ക്ക് കിട്ടി അവസരം വിനിയോഗിച്ചു. ഒരിടത്ത് 3 എന്നും ഒരിടത്ത് 7 എന്നും മറ്റൊരിടത്ത് ശിഷ്യന്മാരെന്നും പറയുന്നുണ്ട്. എണ്ണത്തിലല്ലല്ലോ കാര്യം. അവര് ചെന്നിട്ട് എന്റെ യേശുവിനൊരു ചോദ്യം ചോദിച്ചു. ചോദ്യം ഇതാ, യേശുവേ, ലോക അവസാനത്തിനും നിന്റെ രണ്ടാമത്തെ വരവിനും അടയാളം എന്ത് എന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം. നമുക്കും ചോദിക്കാം അല്ലേ. യേശുവേ, നിന്റെ രണ്ടാമത്തെ വരവിനും ലോക അവസാനത്തിനും അടയാളം എന്ത് എന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം. ആ താഴോട്ടൊന്ന് വായിച്ച് മണിക്കൂറുകൾ കൊണ്ട് പറയേണ്ട കാര്യം മിനിറ്റ് കൊണ്ട്. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പീൻ, സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ എന്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. അതിനെ കുറിച്ച് 2 മിനിറ്റ് എനിക്ക് പറയാനുണ്ട്. അനേകര് ക്രിസ്തു എന്ന് പേരെടുത്ത് പലരെയും വന്ന് തെറ്റിക്കും. എന്താ പറയുക? പറയാതിരിക്കാനും പാടില്ല. 200,000 പേര് കൂടിയാൽ 50,000 പേര് കുറയാതെ ക്രിസ്ത്യാനിയ. എ.കെ. ആന്റണി പാദത്വത്തിലോട്ട് വീണിട്ട് ഇങ്ങനെ പറഞ്ഞു, അമ്മയെ കണ്ടപ്പം കുളിരു കോരിയെന്ന്. ദീപികാപത്രം എഴുതിയതാ, മനോരമ അങ്ങനെ എഴുതിയില്ല, മാതൃഭൂമി എഴുതിയില്ല. ഇനിയും പാസ്റ്റർക്ക് സംശയം ഉണ്ടെങ്കിൽ പത്രം വീട്ടിലിരിപ്പുണ്ട്. ഇന്ന് രാത്രി കേരളത്തിലേക്ക് പോയി മടങ്ങി വരാൻ സമയമില്ല. ആന്റണി പാദത്തിങ്കിലേക്ക് അമൃതാനന്ദമ്മയുടെ പാദത്തിലോട്ട് വീണിട്ട് പറഞ്ഞു, അമ്മയെ കണ്ടപ്പം കുളിരു കോരിയെന്ന്. കത്തോലിക്ക നീ എന്റെ യേശുവിനെ കാണുമ്പോൾ നിനക്ക് കുളിരു കോരേണ്ടിയിരുന്നു. യേശുവിനെ കാണുമ്പോൾ നിനക്ക് കുളിരു കോരേണ്ടിയിരുന്നു. ഞാൻ ഇങ്ങനെ പറയുന്നുള്ളൂ, നല്ലത് ചെയ്തതുകൊണ്ട് ദൈവമാകില്ല. അമൃതാനന്ദമായി ചെയ്യുന്നത് പോലെ, സായിബാബ ചെയ്യുന്നത് പോലെ, ഏത് സഭ ചെയ്യുന്നുണ്ട്, ഏത് ദൈവദാസൻ ചെയ്യുന്നുണ്ട്, ഏത് ഇടയം ചെയ്യുന്നുണ്ട്, സമ്മതിക്കുന്നു. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, അമൃതാനന്ദമയോടും സായിബാബയോടും വീട് വെച്ചു കൊടുക്കുന്നത് കൊണ്ടോ, രോഗികളെ ശുശ്രൂഷിക്കുന്നത് കൊണ്ടോ, നല്ല കർമ്മ പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ടോ, ജീവകാരുണ്യ പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ടോ ഒരു പക്വത ദൈവമാകുന്നില്ല. കന്യയുടെ ഗർഭപാത്രത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് കാൽവറി തകർക്കപ്പെട്ടിട്ട് 3-ാം ദിവസം മരണമേ നിന്റെ ജയമെവിടെ, പാതാളമേ നിന്റെ വിഷമുള്ളവിടെ ചോദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന എന്റെ യേശു മാത്രമാരക്ഷ. ദൈവജനം, എന്റെ യേശു മാത്രമാരക്ഷ. ഇത് വിശ്വസിക്കാൻ ഇവിടുത്തെ ക്രിസ്ത്യാനിക്ക് കഴിയുന്നില്ലെങ്കിൽ, ഇത് ഏറ്റു പറയുവാൻ ഈ രാജ്യത്തെ ബന്ദിക്കോസുകാർക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആരിത് പറയും? ഞാന് ഒരു യോഗത്തെ സംബന്ധിച്ച് അല്പം വേദനയോടെ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ദൈവമക്കളെ വേദനയോടെ പറയുന്നത്, 7 ദിവസത്തെ യോഗം 7 ദിവസത്തെ യോഗം 5 ദിവസത്തെയും പ്രസംഗം ഞാൻ കേട്ടു. ലോകപ്രസിദ്ധരായ ദൈവദാസന്മാരെ, പേര് പറയില്ല, ആദ്യത്തെ ദിവസം കോരസിനെ കുറിച്ച് പ്രസംഗിച്ചു, രണ്ടാമത്തെ ദൈവദാസൻ രണ്ടാമത്തെ ദിവസം അബ്രഹാമിനെ കുറിച്ച് പ്രസംഗിച്ചു, 3-ാമത്തെ ദിവസം
മൂന്നാമത്തെ ദൈവസ്ഥാനം യാക്കോബിനെ കുറിച്ച് പ്രസംഗിച്ചു. അഞ്ചു ദിവസം പ്രസംഗം കേട്ടിട്ട് ഒരു വ്യക്തി പോലും എന്റെ യേശുവിനെ ഉയർത്തിയില്ല. ഈ സ്നാനപ്പെട്ടതിന് ശേഷം 2006 അനുഭവമാണ് പറയുന്നത്, ലോക പ്രസിദ്ധന്മാരായ 6 സുവിശേഷകർ സ്റ്റേജിൽ നിന്നിട്ടും എന്റെ യേശു രക്ഷയാണെന്ന് അവിടെ കൂടിയ ജനത്തോട് പറഞ്ഞില്ല. അബ്രഹാമിന്റെ അനുഗ്രഹത്തെ കുറിച്ച് പറഞ്ഞു, യാക്കോബിന്റെ അനുഗ്രഹത്തെ കുറിച്ച് പറഞ്ഞു, മറ്റുള്ളവർക്ക് ദൈവം കൊടുത്തതിനെ കുറിച്ച് പറഞ്ഞു. എന്നാൽ ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, രക്ഷ എന്റെ യേശു മാത്രമാ, രക്ഷ എന്റെ യേശു മാത്രമാ, രക്ഷ എന്റെ യേശു മാത്രമാ, രക്ഷ എന്റെ യേശു മാത്രമാ. രക്ഷിപ്പാൻ, രക്ഷിപ്പാൻ എന്റെ യേശുവിനല്ലാതെ, രക്ഷിപ്പാൻ എന്റെ യേശുവിനല്ലാതെ, അനുഗ്രഹിപ്പാൻ എന്റെ യേശുവിനല്ലാതെ മറ്റൊരു നാമത്തിന് സാധ്യമല്ല. രക്ഷ എന്റെ യേശുവ, രക്ഷ എന്റെ യേശുവ, രക്ഷ എന്റെ യേശുവ, രക്ഷ എന്റെ യേശുവ. അമൃതാനന്ദമയ്യെ കാണുമ്പം മാറ്റി നിർത്തിയിട്ട് പറയണം, മോളെ നിന്നെ രക്ഷിപ്പാൻ എന്റെ യേശുവിനെ കഴിയൂ. അതായിരിക്കണം എന്റെ നിങ്ങളുടെ ക്രിസ്ത്യാനിത്വം. ദൈവജനമേ, ബന്ദിക്കോസുകാരന്റെ യോഗം ഉദ്ഘാടനം ചെയ്യേണ്ടത് മൻമോഹൻ സിംഗ് അല്ല, ബന്ദിക്കോസുകാരന്റെ യോഗം ഉദ്ഘാടനം ചെയ്യേണ്ടത് വീണ്ടും ജനിച്ച ദൈവമക്കളായിരിക്കണം, രക്ഷിക്കപ്പെട്ട ദൈവമക്കളായിരിക്കണം, അഭിഷേകമുള്ള ദൈവദാസന്മാരായിരിക്കണം. ദൈവജനമേ, എവിടെയോ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നു, എബൗട്ടാൻ മടങ്ങിവ. യേശുവിന്റെ പാദപീഠത്തിലേക്ക് ഇന്ന് രാത്രി മടങ്ങിവ. യേശുവിന്റെ പാദപീഠത്തിലേക്ക് ഇന്ന് രാത്രി മടങ്ങിവ. രക്ഷ യേശുവില, രക്ഷ യേശുവില, രക്ഷിപ്പാൻ, രക്ഷിപ്പാൻ, രക്ഷിപ്പാൻ എന്റെ യേശുവിനല്ലാതെ മറ്റൊരു നാമത്തിന് സാധ്യമല്ല. ഇന്ന് രാത്രി കുവൈറ്റിനോട് നമുക്ക് വിളിച്ചു പറയാം, ഇന്ന് രാത്രി ഇവിടുത്തെ വിഗ്രഹാരാധികളോട് നമുക്ക് വിളിച്ചു പറയാം, ഇന്ന് രാത്രി ഇവിടുത്തെ നാമധേയ ക്രിസ്ത്യാനികളോട് നമുക്ക് വിളിച്ചു പറയാം. നമുക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാ, രക്ഷ എന്റെ യേശു മാത്രമാ, രക്ഷ എന്റെ യേശു മാത്രമാ, രക്ഷ എന്റെ യേശു മാത്രമാ. അത് വിശ്വസിക്കുന്നവരെ ഒന്ന് കരമുയർത്തി സ്തുതിച്ചേ. ദൈവമക്കളെ, ഒരവസരം എവിടെയെങ്കിലും കിട്ടിയാൽ യേശുവിനെ കുറിച്ച് പറഞ്ഞോണം. അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടോണ്ടേ, നല്ല കാര്യമല്ലേ, പല കാര്യത്തെയും മാതൃകയ. പക്ഷെ രക്ഷ എന്റെ യേശുവില, രക്ഷ എന്റെ യേശുവില. അവൻ ഉള്ളത്തിൽ വന്നെങ്കിലേ രക്ഷ കിട്ടുവുള്ളൂ, അവൻ രക്തം ദേഹത്ത് വീണെങ്കിലേ രക്ഷ കിട്ടുവുള്ളൂ, അവന്റെ ആത്മാവ് ഈ ശരീരത്തേക്ക് ഇറങ്ങി വസിച്ചെങ്കിലേ രക്ഷ കിട്ടുവുള്ളൂ. അബ്രഹാമിന്റെ അനുഗ്രഹം രക്ഷയുടെ മാർഗമല്ല, രക്ഷയുടെ മാർഗം നസ്രാന യേശുവ, രക്ഷയുടെ മാർഗം നസ്രാന യേശുവ. യേശുവിനെ പ്രസംഗിക്ക, യേശുവിനെ പ്രസംഗിക്ക, യേശുവിനെ കൊട. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇന്ന് രാത്രി അങ്ങനെയായി തീരട്ടെ, അങ്ങനെയായി തീരട്ടെ, അങ്ങനെയായി തീരട്ടെ, അങ്ങനെയായി തീരട്ടെ എന്ന് ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയുക, ഇവിടെ ആരെങ്കിലും ഹിന്ദുക്കൾ ഇരിപ്പുണ്ടെങ്കിൽ, മുസ്ലിങ്ങൾ ഇരിപ്പുണ്ടെങ്കിൽ, എന്റെ യേശുവിനെ അറിയേണ്ടതുപോലെ അറിയാത്ത ആരെങ്കിലും നാമധേയ ക്രിസ്ത്യാനി ഉണ്ടെങ്കിൽ, അവരോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ട് പാപത്തോട് യാത്ര പറഞ്ഞ് യേശുവിനെ രക്ഷിതാം കർത്താവായി സ്വീകരിച്ചോണം. പലരും വന്ന് പലതും പറയും. ഞാൻ അല്പം വേദനയോടെ പറയുക, ദൈവദാസന്മാരെ, നിങ്ങളെ ആരെയും ഉപദേശിച്ചല്ല ഞാൻ പറയുന്നത്. നിങ്ങളെ ഉപദേശിക്കാനോ നിങ്ങളുടെ മുഖത്ത് നോക്കാനോ ഒരു വർഷം മുമ്പ് സ്നാനപ്പെട്ട് എനിക്ക് യോഗ്യതയില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ പറയുക, ഇന്ന് അനുഗ്രഹത്തിന്റെ പ്രഭാഷണം നടത്തി പാവപ്പെട്ട ജനത്തെ വഞ്ചിച്ച് നരകത്തിലേക്ക് നയിക്കുക, പാപത്തിന്റെ നേരെ വിരൽ ചൂണ്ടാൻ ഇന്ന് ആരുണ്ട്? മനസാന്തരത്തെ കുറിച്ച് പറയാൻ ആരുണ്ട്? ഞാൻ അച്ഛനായിരുന്നപ്പോഴും ഷമ്മാസനായിരുന്നപ്പോഴും ഒളിച്ചിരുന്ന് പാത്തിരുന്ന് എന്റെ വണ്ടിയിലിരുന്ന് ബന്ദിക്കോസുകാരുടെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു കാലത്ത് രണ്ടാം പരമിനെ കുറിച്ച് അവർ ഗർജിക്കുമായിരുന്നു, ന്യായവിധിയെ കുറിച്ച് അവർ വേല ചൂണ്ടുമായിരുന്നു. ഇന്നൊക്കെ അതെവിടെ പോയെന്ന് ഇന്ന് രാത്രി ഞാൻ ഭാരപ്പെടുന്നു. ഈ ദൈവദാസനെ ദൈവം അനുഗ്രഹിക്കുമെന്ന് ഞാൻ എന്തിനാ പറയുന്നത്? എന്റെ യേശു പറഞ്ഞിട്ടല്ലേ, മോനെ നിന്നെ ഞാൻ വാലല്ല തലയാക്കുമെന്ന്. അറിഞ്ഞാൽ അനുഗ്രഹം ഉണ്ട് ദൈവജനമേ, നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും അനുകരിക്കുമെന്നുള്ളത് ദാവീദിന്റെ അനുഭവമാ. നമുക്ക് പറയാനുള്ളത് യേശുവിൽ വിശ്വസിക്കാനാ. രാജ്യവും നീതി അന്വേഷിച്ചാൽ കിട്ടും ദൈവജനമേ. കാക്കിയെ പോറ്റുന്നവൻ വയലിനിക്ക് താമരയ്ക്ക് സൗന്ദര്യം കൊടുത്തവൻ തരും, തരും, തരുക തന്നെ ചെയ്യും. അതുകൊണ്ട് രക്ഷ എന്റെ യേശുവിൽ മാത്രമാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, അനുഗ്രഹത്തിന്റെ പിറകെ ഓടരുത്. ഞാന് മസ്കറ്റിൽ പോയി, പാട്ടനെ വിളിച്ചു. ഞാൻ വിശ്രമിക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ മസ്കറ്റിൽ പോയത്. ഒരു ക്രമീകരണമില്ല, വെറുതെ പോയത്. കുവൈറ്റിൽ ഞാൻ പറഞ്ഞെങ്കിൽ ഞാൻ വിശ്വാസനാനം ഏറ്റു കഴിഞ്ഞപ്പം പള്ളിക്കാരൻ്റെ സർട്ടിഫിക്കറ്റ് മുഴുവൻ കത്തിച്ചു കളഞ്ഞു. അപ്പം ഞാൻ എവിടെ പോകണമെങ്കിലും എനിക്ക് ഇമിഗ്രേഷൻ വേണം. അപ്പോൾ കുവൈറ്റിന് നാട്ടിൽ അത് കൊടുക്കുന്നില്ല.
അതുകൊണ്ട് ഇവിടെ നിയമങ്ങൾ ഇങ്ങനെ ക്രമീകരിച്ചിട്ട് വന്നില്ലെങ്കിൽ അത് ഭാരമല്ലേ? അത് മാത്രമല്ല എനിക്കൊരു അവസരം കിട്ടുന്നതുമല്ലേ, ആരംഭമൊക്കെയല്ലേ, കൊതി തോന്നുമല്ലേ. അപ്പം ഞാനതുകൊണ്ട് മസ്കറ്റിൽ പോയി ഞാൻ അവിടെ അങ്ങോട്ട് ആരെയും വിളിച്ചില്ല. രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ വിളിക്കാൻ തുടങ്ങി. 22 ദിവസം അടുത്തങ്ങിയുള്ളൂ. ഒരു ദൈവദാസൻ എന്നെ വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ അടുത്ത വെള്ളിയാഴ്ച തീർച്ചയായിട്ടും വരണം, വലിയ യോഗമാണ്, അച്ഛനെ ഞങ്ങൾ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ വളരെ സന്തോഷത്തോടെ ഡയറി കുറിച്ചു. ഇപ്പോഴും ഡയറിക്കകത്തുണ്ട്. വെള്ളിയാഴ്ച 10 മണിക്ക് യോഗം ആരംഭിക്കും. അച്ഛന് കൊതി തീരെ സമയമെടുത്തോളാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങി. വ്യാഴാഴ്ച 11 മണിയായപ്പോൾ ആ ദൈവദാസൻ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ വരരുതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ അച്ഛൻ വരുന്നോ? പക്ഷേ സ്നാനത്തെക്കുറിച്ച് അച്ഛൻ പ്രസംഗിക്കരുത്. ഞാൻ പറഞ്ഞു, മോനെ ഞാൻ വില കൊടുത്തിട്ടാ വന്നെന്ന് പറഞ്ഞു. അച്ഛൻ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞാൽ ഞങ്ങളുടെ യോഗത്തില് യാക്കോയക്കാരും ഓർത്തഡോക്സുകാരും മർത്തോമക്കാരും പിന്നെ വരില്ലെന്ന്. ഞാൻ പറഞ്ഞു, മോനെ നീ 1000 പേരെ കൊണ്ടു നടക്കുന്നതിനേക്കാൾ ഭേദം 10 പേരെ ജീവന്റെ പുസ്തകത്തിലേക്ക് നയിക്കുന്നതാ. 1000 പേരെ കൊണ്ടു നടക്കുന്നതിനേക്കാൾ മെച്ചം 10 പേരെ നീ ജീവന്റെ പുസ്തകത്തിലേക്ക് നയിക്കേ. എനിക്കവിടെ അവസരം തന്നില്ല. കാരണം ഞാൻ സ്നാനത്തെ കുറിച്ച് പറയും, ആരെ കണ്ടാലും ഞാൻ പറയും. കാരണം എന്താണെന്നറിയാമോ? വിശ്വാസ സ്നാനമേറ്റെങ്കില് രക്ഷയുള്ളൂവെന്ന് എന്നെ പഠിപ്പിച്ചത് എന്റെ യേശുവ. ഒരു മനുഷ്യനല്ല എന്നെ പഠിപ്പിച്ചത്, ഈ ലോകത്തിന്റെ തത്വമല്ല എന്നെ പഠിപ്പിച്ചത്, ഒരു പ്രസംഗമല്ല എന്നെ പഠിപ്പിച്ചത്, എന്റെ യേശുവാണ് എന്നോട് പറഞ്ഞത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്ത് രക്ഷിക്കപ്പെടും. ഒരു ഹിന്ദുവിനെ കണ്ടാൽ ഇന്ന് ഞാനത് പറയും, ഒരു യാക്കോയക്കാരനെ കണ്ടാൽ ഇന്ന് ഞാനത് പറയും, ഒരു കത്തോലിക്കിനെ കണ്ടാൽ ഇന്ന് ഞാനത് പറയും, ഒരു മർത്തോമക്കാരനെ കണ്ടാൽ ഞാൻ ഇന്ന് പറയും, മോനെ ഞാൻ കൊടുത്ത വില നീ മുഖാന്തരം ഈ മസ്കറ്റിൽ വെച്ച് ഞാൻ നഷ്ടപ്പെടുത്തണമോ എന്ന് ചോദിച്ചപ്പോൾ ആ ദൈവദാസൻ ഫോൺ താഴെ വെച്ചു. ഒന്നുകിൽ ശീതവാനായിരിക്കണം അല്ലെങ്കിൽ ഉഷ്ണവാനായിരിക്കണം. അറിയുന്നുവെങ്കിൽ അറിയേണ്ടതുപോലെ അറിയണം. പ്രസംഗിക്കുന്നുവെങ്കിൽ പ്രസംഗിക്കേണ്ടതുപോലെ പ്രസംഗിക്കണം. ആരാധിക്കുന്നുവെങ്കിൽ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കണം. സാക്ഷ്യം വഹിക്കുന്നുവെങ്കിൽ സാക്ഷ്യം വഹിക്കേണ്ടതുപോലെ വഹിക്കണം. ദൈവജനമേ, കത്തോലിക്ക സഭ ഉപയോഗിക്കുന്ന വേദപുസ്തകത്തിൽ വെളിപാട് പുസ്തകം 3:15 എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ, നീ ചൂടുമല്ല തണുപ്പുമല്ല, നീ ചൂടോ തണുപ്പോ ആയിരുന്നുവെങ്കിൽ എന്ന് ഞാൻ നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇങ്ങനെ നീ ചൂടുമല്ല തണുപ്പുമല്ല മന്നോഷ്ണവാനാകിയ നിന്നെ എന്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. വിശ്വാസ സ്നാനം മറച്ചു വെക്കുന്ന ദൈവദാസ, നിന്നെ സ്വർഗത്തിലെ ദൈവം തുപ്പുന്ന ഒരു ദിവസമുണ്ട്. പരിശുദ്ധാത്മാ അഭിഷേകം മറച്ചു വെക്കുന്ന ദൈവദാസ, സ്വർഗത്തിലെ ദൈവം നിന്നെ തുപ്പുന്ന ഒരു ദിവസമുണ്ട്. വേണ്ട ദൈവജനമേ, ഞാൻ വീണ്ടും പറയുന്നു, സമയം അതിക്രമിക്കുന്നില്ല. രക്ഷ എന്റെ യേശുവിൽ മാത്രമാ. അത് വിശ്വസിക്കുന്നവരെ ഒന്ന് കരം ഉയർത്തി ഒന്ന് സ്തുതിച്ചാൽ, രക്ഷ എന്റെ യേശുവിൽ മാത്രമാ. ദൈവമക്കളെ, അടുത്തത് വായിച്ചേ, സമയം പോയല്ലോ. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. മതി, കണ്ണവിടുന്ന് എടുക്കരുത്. യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെ കുറിച്ചും ഞാനും നിങ്ങളും ജനിച്ചു കഴിഞ്ഞ് എത്രയുണ്ടായി. ഇനി എന്ത് മോനെ നീ മാനസാന്തരപ്പെടും? ഞാനും നിങ്ങളും ജനിച്ചു കഴിഞ്ഞല്ലേ ഇന്ദിരാഗാന്ധി 2 പ്രാവശ്യമായത് ഇവിടുത്തെ പാകിസ്ഥാനോട് മല്ലുപിടിച്ചത്. ഞാനും നിങ്ങളും ജനിച്ചു കഴിഞ്ഞല്ലേ ഈ ഇറാഖ് സദാം ഈ കുവൈറ്റിലേക്ക് പ്രവേശിച്ചത്. നാളെ നേരം വിളക്കുന്നത് വരെ പറയാനുണ്ടല്ലോ ഈ ഒറ്റ കാര്യം. ഇന്ന് രാത്രി മോനെ നീ മാനസാന്തരപ്പെട്, മോളെ നീ പാപത്തോട് യാത്ര പറ, ദൈവവചനം അനുസരിച്ച് സമർപ്പിക്ക. യുദ്ധത്തിന്റെ വാർത്തയില്ലാത്ത ദിവസം ചിന്തിച്ചേ, ആര് വരാറായി? അടുത്ത വായിച്ച സമയം പോയല്ലോ. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളണം. അത് സംഭവിക്കേണ്ടത് സംഭവിക്കേണ്ടത് തന്നെ. എന്നാൽ അത് അവസാനമല്ല. ജാതിയോടെ മതി, ജാതിയോടെ സദാമിനെ കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ ഒരു ജാതിയിൽ നിന്ന് ഒരു കൂട്ടർ ആഹ്ലാദ പ്രകടനം, മറ്റൊരു കൂട്ടർ ആയുധമെടുത്ത് തെരുവീതിയിലേക്ക് ഇറങ്ങി. വേദപുസ്തകത്തിലെ വാക്കിനുമ്മകൊട്, വേദപുസ്തകത്തിലെ വാക്കിനുമ്മകൊട്, ജാതി ജാതിയോടെ കണ്ടു മടുത്തു സഭ സഭയോടെ. ആണ്ട് കേരളത്തിൽ ഇലക്ഷൻ, ഇന്ത്യ മഹാരാജ്യത്ത് ഇലക്ഷൻ, ജാതിയോടുള്ള ബന്ധത്തിലല്ലേ സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്നത്? ജാതിയോടുള്ള ബന്ധത്തിലല്ലേ മന്ത്രിമാരെ നിയമിക്കുന്നത്? വരാറായി എന്ന് യേശുരാജൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. അടുത്ത വായിച്ചേ, രാജ്യം രാജ്യത്തോടെ എതിർക്കും. ഞാനും നിങ്ങളും ജനിച്ചു കഴിഞ്ഞല്ലേ ഉത്തരകൊറിയ ദക്ഷിണകൊറിയയോട്, ഞാനും നിങ്ങളും ജനിച്ചു കഴിഞ്ഞല്ലേ ഉത്തര വിയന്നാം ദക്ഷിണ വിയന്നാമിനോട്, ഞാനും നിങ്ങളും ജനിച്ചു കഴിഞ്ഞല്ലേ കിഴക്കൻ പാകിസ്ഥാനും
പടിഞ്ഞാറും പാകിസ്ഥാനും ഇന്ദിരാഗാന്ധി സൈന്യത്തെ അയച്ച് വെട്ടിമുറിച്ചില്ലേ പാകിസ്ഥാനും ബംഗ്ലാദേശും. ഞാനും നിങ്ങളും ജനിച്ചു കഴിഞ്ഞില്ലേ സോവിയറ്റ് യൂണിയനിൽ ഘടകരാഷ്ട്രങ്ങൾ ആയുധമെടുത്ത് തമ്മിൽ പോര് വിളിച്ചത്. ഒരു രാജ്യം തന്നെ ആ രാജ്യത്തിനെതിരായി ആയുധമെടുക്കുമ്പോൾ ഇന്ന് രാത്രി ഒരുങ്ങിക്കൊള്ളണം എന്റെ പ്രിയൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. അടുത്ത വായിച്ച് ക്ഷാമവും ഭൂകമ്പവും എല്ലാവരും കാത്തിരുന്നു, എല്ലാവരും കാത്തിരുന്നു. കേരള മുഖ്യമന്ത്രിയുടെ പേരെന്നതാ? ഈക്ക നയനാരോ അച്യുതാനന്ദൻ. ഉമ്മൻചാണ്ടി അങ്ങോട്ട് മാറി അച്യുതാനന്ദനെ കൊണ്ട് ഇരുത്തിയാൽ സംഗതി സുഗമമാണെന്ന്. ഉമ്മൻചാണ്ടി മരിച്ചപ്പം 3 മാസത്തിൽ ഒരു ആത്മഹത്യ ഉണ്ടായിരുന്നുള്ളു വയനാട്ടിൽ. ഇപ്പൊ ദിവസം ഒന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞു. എന്ത് പറഞ്ഞെന്നറിയാമോ? അമേരിക്കയിൽ 13% കുഞ്ഞുങ്ങൾ പോഷകാഹാരം കിട്ടാതെ വളറിയിരിക്കുന്നെന്ന്. അമേരിക്കയിൽ 17% ഗർഭിണികൾ പോഷകാഹാരം കിട്ടാതെ വളറിയിരിക്കുന്നെന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ അറിഞ്ഞത്. കുവൈറ്റില് പട്ടിണിപാവങ്ങളുണ്ടെന്ന് ഞാനൊരിക്കൽ ചിന്തിച്ചു. ദൈവമേ, മലയാളികൾ ഇവിടെ വന്ന് ഇത്രയും വാരിക്കുവരുന്നെങ്കിൽ ഇവിടുത്തെ കുവൈറ്റുകളുടെ സ്ഥിതി എന്തായിരിക്കുമെന്ന്. മലയാളിക്ക് പേടിച്ചിട്ട് വഴിയിലിറങ്ങാനൊക്കില്ല കുവൈറ്റിൽ. അവര് ആയുധമായിട്ട് വന്നിട്ട് കാറ് തടഞ്ഞിട്ട് പിച്ചാത്തിക്ക് ഒരു കുത്തു തന്നിട്ട് പോക്കറ്റിൽ എടുത്തുകൊണ്ട് പോകുമെന്ന്. എന്തിനാണെന്നറിയാമോ? പട്ടിണി മാറ്റാൻ. വേദപുസ്തകത്തിലെ വാക്കിന് ഉമ്മ കൂടെ ഞാനും നിങ്ങളും ജനിക്കുമ്പോൾ ഇറാഖിലെ സാധാരണ പൗരന്റെ ജീവിത നിലവാരം എന്തായിരുന്നു? എന്നാൽ ആണ്ട് കിടക്കുന്നു ദിനംതോറും പട്ടിണി മരണം. റഷ്യയുടെ അനുഭവം എന്താ? വിവരിക്കുന്നില്ല. ആര് വരാറായി? എന്റെ പ്രിയൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. വായിച്ചേ. എങ്കിലും ഇതൊക്കെയും ഈറ്റു നോവിന്റെ ആരംഭം. അങ്ങനെ വായിച്ചാൽ ആരെ വായിക്കേണ്ടി വരും? ഞാനൊന്ന് പറയുന്നത് മാത്രം വായിച്ചേ, നേരം വെളുത്താലും തീരില്ലല്ലോ. ദൈവമക്കളെ, വായിച്ച 9-ാം വാക്യം. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എന്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എന്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. ഈ ഗൾഫിൽ വന്നിട്ട് 10 പ്രസംഗം നടത്തി, കൈ ടൈം കെട്ടി, കിട്ടുന്നത് മേടിച്ചുകൊണ്ട് പോകുന്നതല്ല. വടക്കേണ്ടിയിലോട്ട് ചെല്ലേ, കാശ്മീരിലോട്ട് ചെല്ലേ, നേപ്പാളിലോട്ട് ചെല്ലേ, ഭൂട്ടാനിലോട്ട് ചെല്ലേ, സിക്കിമിലേക്ക് ചെല്ലേ. അതെങ്ങനെ പോകാനാ? ദൈവവിളി മുഴുവൻ അമേരിക്കയ്ക്കും UKക്കും ഗൾഫിലോട്ടും ആകുമ്പം അച്ഛനിങ്ങനെ ദൈവവിളിക്ക് വിരുദ്ധമായിട്ട് നേപ്പാളിന്റെ കാര്യം അല്ലല്ലോ, അച്ഛനൊരു ജോബില്ലാത്തവനാണെന്ന് മോഹം കാണുമ്പം തന്നെ അറിയാമല്ലോ. ഒരു മനുഷ്യനായ കുറെ പൊക്കമൊക്കെ വേണ്ടേ? ശരിക്കും അനുഭവിക്കുന്നുണ്ട് ദൈവമക്കളെ. ഞാനേ 6 മാസം ദുബൈയിൽ ഒളിച്ചു പാർത്തിട്ട് കേരളത്തിൽ ചെന്നു. പാർട്ടിനെ ഞാൻ കണ്ണൂര് പോയി. പയ്യന്നൂര് ന്യൂഇന്ത്യ ചർച്ചോഗോഡിന്റെ ഒരു പാസ്റ്റേഴ്സ് മീറ്റിങ്ങിന് 2 ദിവസം ക്ലാസ് എടുക്കാൻ ആ തമ്പി പാസ്റ്ററിനെ വിളിച്ചുകൊണ്ട് പോയി. ഞാൻ പേടിച്ചാ ചെന്നത്. 60 പാസ്റ്റർമാരുണ്ടായിരുന്നു. അനുഭവിക്കുന്നത് വിവരിച്ച് കേട്ടപ്പം ഒരു ദിവസം മുഴുവൻ കുത്തിയിരുന്ന് കണ്ണുനീരൊരുക്കി. ആരുണ്ട് കരുതാൻ? ആരുണ്ടെന്ന് അംഗീകരിക്കാൻ? ആരുണ്ടെന്ന് കൈത്താങ്ങ് കൊടുക്കാൻ? ആരുണ്ടൊരു നല്ല വാക്ക് പറയാൻ? ലോകപ്രസിദ്ധ ഊടാടി സഞ്ചരിച്ച് പണമുണ്ടാക്കുമ്പോ ചെല്ല് കണ്ണൂർക്ക്. ദൈവജനമേ, തിരുവനന്തപുരത്തിന്റെ പ്രാന്തപ്രദേശത്ത് ഞാൻ പോയി 3 ദിവസം താമസിച്ചു. വട്ടച്ചാല്, വട്ടപ്പാറ, കുറ്റിച്ചൽ, നെയ്യാറ്റിങ്കര, ആറാട്ടുപുഴി ഭാഗത്ത് ദൈവദാസന്മാര് RSകാരുടെ മധ്യത്തിൽ ചെയ്യുന്ന ക്രിയ കണ്ടണമെങ്കിൽ അങ്ങോട്ട് ചെല്ലണം. ഏറെ അനുഭവിക്കുന്നുണ്ട്. ഞാനേ കുവൈറ്റിൽ നിന്ന് നാട്ടിൽ ചെന്നു. പരസ്യമായിട്ട് എനിക്ക് ഇറങ്ങിയെടുക്കുന്ന സാഹചര്യമല്ല. ദൈവമക്കളെ, ഞാന് ഇവിടുന്ന് ചെന്ന് 3-ാം പൊക്കം ഞാൻ എന്റെ കുളിമുറി കയറി കുളിച്ചിട്ട് തട്ടേ വെക്കേണ്ട സോപ്പ് നിലത്ത് വെച്ചു. ഭ്രാന്താണോ എന്ന് ചോദിക്കും. ആ സോപ്പെ ചവിട്ടിട്ട് ഞാനൊന്ന് വീണ് ഈ തലയടിച്ച്. എന്റെ യേശു താങ്ങിയില്ലായിരുന്നു, ഈ ചെതറിപ്പോകുമായിരുന്നു. ഇന്നലെ ഞാൻ ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്റെ മോൻ തടിലോറിയുമായിട്ട് കൂട്ടിയിടിച്ചു. ഇതിന്റെ പിന്നിൽ എന്താണെന്ന് ഇവിടെ ഇരിക്കുന്ന വിവേചനാപരമുള്ള ദൈവദാസന്മാർക്ക് മനസ്സിലായി. ഉപദ്രവിച്ചുകൊണ്ടാ ഇരിക്കുന്നത്. ഇപ്പം നിങ്ങൾ എന്നെ കാണുമ്പോൾ പാന്റ് ഷർട്ട് വിട്ട് എന്റെ ഭാര്യ എന്റെ മുമ്പിൽ വെച്ച് വിഷക്കുപ്പി കയ്യിലെടുത്തു. എന്റെ മോൻ തല്ലുകൊണ്ടിട്ട് എന്റെ അടുത്ത് ഓടി വന്നു, കെട്ടിപ്പിടിച്ചു. അപ്പ എന്നെ തല്ലിയെന്ന്.
ഞാൻ പറഞ്ഞത് ഗൃഹസ്ഥനെയും ആ രണ്ട് കുഞ്ഞുങ്ങളെയും മറന്നിട്ടല്ല, ഞാൻ പറഞ്ഞത് യേശു രണ്ടാമത് വരാറായി, യേശു രണ്ടാമത് വരാറായി. ഇന്ന് രാത്രി ഒരുങ്ങിക്കോണം, ഇന്ന് രാത്രി പാപത്തോട് യാത്ര പറയണം, ഇന്ന് രാത്രി ഇന്ന് രാത്രി ഇന്ന് രാത്രി അത് സംഭവിക്കണം. വായിച്ചേ അതിൻ്റെ ഒരു വാക്കും കൂടെ വായിച്ചേ, ഞാൻ സമയം പോകുന്നല്ലോ ദൈവമേ. ഏറെ കാര്യങ്ങളുണ്ട്, അതിന്റെ 12-ാം വാക്യം ഒന്ന് വായിച്ച്, അധർമ്മം പെരുകുന്നത് കൊണ്ട് അതിന്റെ മൂലത്തെ വാക്യം ഒന്ന് വായിച്ച്, കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. മക്കളെ വളരെ സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. ദൈവമക്കൾ ആരും എന്നോട് ദേഷ്യപ്പെടരുത്, എന്നെ നിങ്ങൾ അംഗീകരിക്കാതിരിക്കരുത്, വിവേചിച്ചോണം. മാനസാന്തരപ്പെടുന്നതിന് മുമ്പേ നിങ്ങളെ ആരെയും മനസ്സിൽ വെച്ചുകൊണ്ടല്ല പാവപ്പെട്ട അച്ഛൻ പറയുന്നത്, നിങ്ങളുടെ ബദ്ധപ്പാടും കഷ്ടപ്പാടും പദവിയും എനിക്കറിയാം. സ്നാനപ്പെടുന്നതിന് മുമ്പേ പണത്തോട് ഒരാർത്ഥിയില്ലായിരുന്നു. സ്നാനപ്പെട്ട് ബൈബിൾ കോളേജിൽ 3 വർഷം പഠിച്ച് വേദപുസ്തകം കയ്യിലെടുത്ത് 1 പ്രാവശ്യം ആരോ വിസ കൊടുത്ത് ഗൾഫിലൊന്ന് പോയി മടങ്ങിച്ചെന്ന് കഴിഞ്ഞപ്പോൾ പണത്തോടുള്ള ആർത്തി വർദ്ധിച്ചു. കൂരെ കടന്നവൻ 2 മുറിയുള്ള ഒരു വീട് കൊടുത്ത് സ്വർഗത്തിലെ ദൈവം ഈ വേല കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പം പിന്നെ പിന്നെ പലതും അങ്ങ് ആരംഭിച്ചു. ആണ്ടെ മസ്കറ്റിൽ കഴിഞ്ഞ മാസം ആ പാവപ്പെട്ട രാജൻ ജോലിക്ക് പ്രവേശിക്കാൻ രാവിലെ ഒരുങ്ങിയപ്പോൾ ദൈവദാസൻ തലേ കൈ വെച്ചിട്ട് പറഞ്ഞു, ആ ജോലിയേക്കാൾ മെച്ചമായത് ദൈവം നിനക്ക് കരുതിയിട്ടുണ്ടെന്ന്. ആണ്ട് ജയിലിൽ കിടക്കുന്നു, ആണ്ട് ജയിലിൽ കിടക്കുന്നു, എത്ര കുടുംബം തകർക്കുന്നെന്നറിയാമോ? ദൈവമക്കളെ ഞാൻ പറയട്ടെ, ദൈവം തരുന്നതേ പറയാവുള്ളൂ. ഞാൻ അച്ഛനായിട്ട് ദീർഘകാലം ഇരുന്നത് കൊണ്ട് ഈ നാക്കേത് രീതിയിലും എനിക്ക് വളയ്ക്കാൻ കഴിയും. നിങ്ങളിൽ ഒരു 50 പേരുടെ പേര് വിളിച്ച് ഇന്ന് രാത്രി നിങ്ങളെ എനിക്ക് എഴുന്നേൽപ്പിക്കാൻ കഴിയും. അതിനുള്ള ചാതുര്യം ഈ നാക്കിനുണ്ട്. പക്ഷെ എന്റെ ദൈവത്തോട് കണക്ക് പറയേണ്ട ഒരു ദിവസമുണ്ട്, എന്റെ ദൈവത്തോട് കണക്ക് പറയേണ്ട ഒരു ദിവസമുണ്ട്. എനിക്കറിയാം, ഞാനിവിടെ 50 പേരുടെ പേര് വിളിച്ച് 50 പേരെ മുന്നോട്ട് കൊണ്ടുവന്നാൽ നിങ്ങളെല്ലാവരും നാളെയും നാളെ കഴിഞ്ഞും നിങ്ങളുടെ വീടുകളിൽ എന്നെ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിച്ച് നിങ്ങൾ എനിക്ക് ദിനാർ തരുമെന്നുള്ള കാര്യം എനിക്കറിയാം, നിങ്ങൾ എന്നെ വീട്ടിൽ ക്ഷണിക്കുമെന്നുള്ള കാര്യം എനിക്കറിയാം. ആ സത്യം അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല ഞാനത് ചെയ്യാത്തത്, എന്നാൽ എന്റെ ദൈവത്തോട് കണക്ക് പറയേണ്ട ഒരു ദിവസമുണ്ട്. ഏ മക്കളെ, ഞാനൊന്ന് ചോദിക്കട്ടെ, അറിഞ്ഞാൽ ഈ ദൈവം കരുതില്ലേ? അറിഞ്ഞാൽ ഈ ദൈവം കരുതില്ലേ? എന്തിനായി പാവപ്പെട്ട ജനത്തെ വഞ്ചിക്കുന്നത്? എന്തിനായി പാവപ്പെട്ടവന്റെ കുടുംബത്തെ തകർക്കുന്നത്? എന്തിനായി പാവപ്പെട്ടവന്റെ ജോലി ഇല്ലാതാക്കുന്നത്? നേരായ വഴിയിൽ കൂടെ നീ യാത്ര ചെയ്താൽ നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരും. മാത്രമല്ല, നീ അനുഭവിക്കുന്നതിന്റെ 100 ഇരട്ടി നന്മ നിന്റെ തലമുറ അനുഭവിക്കും. അതെന്റെ സ്വർഗത്തിന് ദൈവം കൊടുക്കും, കൊടുക്ക തന്നെ ചെയ്യും. അതുകൊണ്ട് നമുക്കതൊന്നും വേണ്ട. ഞാന് ഓർക്കുക, ഞാന് ബഹ്റിലെ ബാബുഭാഷയുടെ IPC കൺവെൻഷന്റെ ഞാൻ ചെന്ന് അവരുടെ വെള്ളിയാഴ്ച യോഗത്തെ സംബന്ധിച്ചു. ഞാൻ മറ്റൊന്നുമല്ല, യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. ഞാനിങ്ങനെ പ്രസംഗിച്ചതിന്റെ വഴിക്ക് പറഞ്ഞു, ഇടത്തെ പ്രസിഡന്റിന്റെ അടിയിലുള്ള മഴ സഹോദരൻ യേശു എടുത്ത് മാറ്റുന്നു. ഞാൻ പ്രസംഗം കഴിഞ്ഞു, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് അവർ കൊണ്ടുപോയി. അപ്പൊ അലക്സ് എന്നും പറഞ്ഞുള്ള ഒരാളെ ഞാൻ അങ്ങ് പരിചയപ്പെട്ടു. അയാള് നല്ലൊരു തമാശകാരനാ. ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് മാനസികമായിട്ട് അങ്ങ് അടുത്തു. അത്രയൊന്നും ബിനുവിനോട് അടുത്തില്ല, ബിനു പ്രതീക്ഷിക്കുകയും വേണ്ട. ഈ അലക്സ് പോകുന്ന വഴിക്ക് പറഞ്ഞു, അച്ഛൻ നല്ലൊരു കാച്ചു കാച്ചിയല്ലോ ഏറ്റിട്ടുണ്ട്, 10 വീട്ടുകാർ അച്ഛനെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കാൻ. ദൈവമക്കളെ, സംഭവിച്ച എന്താണെന്നറിയാമോ? ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയി. 5 മണിയായപ്പം പാട്ടൃക്കത ചോടി വരുന്ന വണ്ടിയെടുത്ത് അച്ഛാ അത് സംഭവിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് മറ്റൊരാശയത്തിലേക്ക് വരാനാ. ഒരു യുവതി പ്രസിഡന്റ് ഇടത്തെ പ്രസിഡന്റ് ഈ മുഴയുണ്ടായിരുന്നു. അവർ ബഹ്റിനെ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ സംശയം പറഞ്ഞു. ഡോക്ടർ പറയുന്നതിന് മുമ്പ് ഭാര്യയും ഭർത്താവും തീരുമാനിച്ച് ക്യാൻസറാണെന്ന്. അവരങ്ങ് തീരുമാനിച്ച് ക്യാൻസറാണെന്ന്. അവർ നാട്ടിൽ പോയി സൂചിക്കടുത്ത് ബയോപ്സിക്ക് അയക്കാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തു പ്ലെയിനെ. ആ ടിക്കറ്റ് എന്നെ കാണിച്ചു കരഞ്ഞുകൊണ്ട്. പക്ഷേ വീട്ടിൽ ചെന്ന് ബ്ലൗസ് ഊരിയപ്പം ആ മുഴ അവിടെ ഇല്ല. സംഭവിച്ചെന്താണെന്നറിയാമോ? ഞാന് അത് കഴിഞ്ഞ് 27 ദിവസം പേരിനെ പ്രസംഗിച്ചു. പലരും എന്നോട് പറഞ്ഞു, അച്ഛൻ ഇന്ന് ഞങ്ങളുടെ കാര്യം പറയണം,
ഞങ്ങളുടെ പേരൊന്ന് വിളിക്കണം. 27 ദിവസം പ്രസംഗിച്ചിട്ടും ഒരാളുടെ പേര് പോലും സ്വർഗത്തിലെ ദൈവം എന്നെ നാക്കി തന്നില്ല. അന്ന് ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞു, പറഞ്ഞത് ഞാൻ അങ്ങ് മറന്നും പോയി. ദൈവം പറഞ്ഞിട്ട് പറഞ്ഞാൽ അത് സംഭവിക്കും. ദൈവം പറയാതെ പറഞ്ഞാൽ നിന്നെ ദൈവം തുപ്പിക്കളയും, നിന്റെ തലമുറയെ ദൈവം തുപ്പിക്കളയും. അതുകൊണ്ട് ദൈവമക്കളെ, നമുക്ക് നേരായ വഴി കൂടെ തന്നെ പോകാം. എവിടെയൊക്കെ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്, എവിടെയോ എന്തൊക്കെയോ കടപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്താ ചെയ്യ? ദൈവം പ്രവർത്തിക്കട്ടെ. വിനോദ പാസ്റ്റർക്ക് ദേഷ്യം വരുന്നുണ്ട്. വായിച്ചാട്ടെ 14 വാക്യം. ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി. ഈ സുവിശേഷം സകല ജാതികൾക്ക് സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കും. അപ്പോൾ അവസാനം വരും. ബഹറിനിൽ വെച്ച് അച്ഛൻ ഫോണിൽ കൂടി എന്നെ ചീത്ത വിളിച്ചപ്പോൾ അവസാനം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ, അച്ഛൻ മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 14 വാക്യം വായിക്ക്. അപ്പോൾ അച്ഛന് മനസ്സിലാകും. ഒന്നുകൂടെ വായിച്ചേ സഹോദര. ഈ സുവിശേഷം സകല ജാതികൾക്കും, ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെ പ്രസംഗിക്കും. അപ്പോൾ അവസാനം വരും. എന്തുകൊണ്ടാണെന്നറിയാമോ വചനം പരക്കുന്നത്? ഇന്ന് ലോകത്തിലെ ഏറ്റവും ഉണർവിന്റെ രാഷ്ട്രം ഏതാണെന്നറിയാമോ? ബുദ്ധമത രാഷ്ട്രമാകുന്ന ചൈന. 100 വ്യക്തികള് ഓരോ ദിവസവും യേശുവിനെ രക്ഷിതാ കർത്താവുമായി സ്വീകരിച്ച് വിശ്വാസ സ്നാനമേൽക്കുന്നത്. 100 അത് വെറും അംഗമല്ല, അവിടെ സംഭവിക്കുന്ന കാര്യമാ. ഇവിടെ ഇരിക്കുന്നൊരു മോളെ അടുത്ത ശനിയാഴ്ച ചൈനയ്ക്ക് പോകുന്നുണ്ട്. 2 കഴിഞ്ഞ് അവളോട് ഫോൺ വിളിച്ച് ചോദിക്കണം, മോളെ അച്ഛൻ പറഞ്ഞത് ശരിയാണോ എന്ന്. അവള് പറയും, അച്ഛൻ പറഞ്ഞത് ശരിയല്ല, 100 അച്ഛൻ പറഞ്ഞത്. ചൈനയിൽ ഒരു ദിവസം 1000 വ്യക്തികളാ എന്ന് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഈ രക്ഷയിലേക്ക് വരുന്നത്. എന്തുകൊണ്ടാണെന്നറിയാമോ? അവസാനമെടുത്തു. തീരാറായി, അസ്തമിക്കാറായി, അവസാനിക്കാറായി. പ്രിയൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. ഗർഭച്ചോ പറഞ്ഞു, കമ്മ്യൂണിസത്തിന്റെ സിദ്ധാന്തത്തിന് റഷ്യ തട്ടി ഉണർത്താൻ സാധ്യമല്ല. പത്രക്കാര് മുട്ടിമ്മേ നിന്ന് ചോദിച്ചു, ഗർഭച്ചോ ഒന്ന് വിശദീകരിക്കണം. അദ്ദേഹം പറഞ്ഞു, കാലം തെളിയിക്കും. ഇന്ന് വേദപുസ്തകത്തിന്റെ സിദ്ധാന്തം റഷ്യ തട്ടി ഉണർത്തിക്കൊണ്ടിരിക്കുന്നു. വേദപുസ്തകത്തിന്റെ സിദ്ധാന്തം ഇന്ന് റഷ്യയെ തട്ടി ഉണർത്തിക്കൊണ്ടിരിക്കുന്നു. യേശു വരാറായി. നമ്മുടെ കണക്കും ഗവൺമെന്റ് കണക്കുമായ 2% ഇന്ത്യയിലെ 2.5-3 ചെല്ലണം. ഒറീസയിലോട്ട് ചെല്ലണം, ബീഹാറിലോട്ട് ചെല്ലണം, ഗുജറാത്തിലോട്ട് ചെല്ലണം, രാജസ്ഥാനിലോട്ട് ചെല്ലണം, ഡൽഹിയിലെ പ്രാന്തപ്രദേശത്തോട്ട് ചെല്ലണം. ദൈവമക്കളെ, ഓരോ ദിവസവും 100 ഹിന്ദുക്കളാ എന്റെ യേശുവിനെ സ്വീകരിക്കുന്നത്. കേരളത്തിൽ ക്രിസ്ത്യാനി പിന്മാറി അമൃതാനന്ദമയെ ആരാധിക്കുമ്പോൾ വടക്കേ ഇന്ത്യയിലെ ഹിന്ദുക്കൾ യേശുവിങ്കിലേക്ക് അടുക്കിയ. കോട്ടയത്തും എറണാകുളത്തും തിരുവനന്തപുരത്തും കൊല്ലത്തും ദൈവജനമേ ആലപ്പുഴയിലും അനേക ക്രിസ്ത്യാനികൾ അമൃതാനന്ദമയുടെ പുറകെ പോകുമ്പോൾ മലപ്പുറത്ത് അനേക മുസ്ലിങ്ങൾ ദിനംതോറും യേശുവിനെ രക്ഷിതാ കർത്താവായി സ്വീകരിച്ച് ആത്മാവിൽ ആരാധിക്കുക. യേശു വരാറായി. പഴയ നിയമത്തിന്റെ ചില കാര്യങ്ങൾ ബന്ധപ്പെടുത്തി പറയണമെന്നുണ്ട്. സമയമൊക്കില്ലല്ലോ ദൈവജനമേ. ആര് വരാറായി? ഞാൻ പലരോടും പറയാറുണ്ട്, കേരളത്തിൽ വെച്ച് തീരെ അറിയുന്നില്ലെങ്കിൽ എങ്ങനെയൊരു വിസ ക്രമീകരിച്ച് ഗൾഫിലോട്ട് വിട്ടാൽ മതിയെന്ന്. ഇവിടെ വന്നാൽ അവിടെ നിർബന്ധ ബുദ്ധി പിടിക്കുന്നവനൊക്കെ ഇവിടെ വന്ന് വിശ്വാസത്താനം ഏൽക്കുക. അതുകൊണ്ടാണല്ലോ അച്ഛനായിട്ട് കേരളത്തിൽ കൂടെ വിലസിക്കൊണ്ടിരുന്ന എന്നെയോടും ദൈവം ആ പണി ചെയ്തത്. ദുബായിക്ക് വിട്ടെന്ന്, മോൻ അങ്ങോട്ടേയല്ലേ, അവിടെ ചെല്ലുമ്പം ഗുണപ്പെടുമെന്ന് പറഞ്ഞു. അവിടെ വലിയ നിർബന്ധ ബുദ്ധി പിടിക്കുന്നവനൊക്കെ ഇവിടെ വന്ന് വെള്ളത്തിൽ മുങ്ങുകയാണെന്ന്. കാര്യം എന്താണെന്നറിയാമോ? യേശു വരാറായി. അതുകൊണ്ടാ യേശു വരാറായി. അതുകൊണ്ടാ ദൈവജനമേ, ഞാൻ വിശ്വാസനാനമേറ്റ് കഴിഞ്ഞ് തൊടുപുഴയിലെ CSL ഒരു സജിയച്ഛൻ, ഓർത്തഡോക്സിലെ ഇഞ്ചക്കലോടിലച്ഛൻ 2 ഒരു 1 മുമ്പ് ഇവിടെ വന്ന് താമസിച്ചു. IPCയിലെ ഒരു മെമ്പറുടെ വീട്ടില് ഭാര്യ ആത്മഹത്യെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തിരിച്ചുപോയി. എന്നിട്ട് പറഞ്ഞു, ഭാര്യ ആത്മഹത്യ ചെയ്താലും വേണ്ടില്ല, യേശു 2 വരുമ്പോൾ എനിക്ക് സ്വർഗത്തിൽ പോകണം, അതുകൊണ്ട് ഞാൻ വിശ്വാസനാനമേക്കും ഏക്കുക തന്നെ ചെയ്യും. ഓർത്തഡോക്സിലെ അച്ഛനെ കുറിച്ചാണ് പറഞ്ഞത്.
പേര് സഹിതമായി പറഞ്ഞത്, ഞാൻ വിശ്വാസനാനമേറ്റ് കഴിഞ്ഞ് ആഫ്രിക്കയിൽ നൂറുകണക്കിന് അച്ഛന്മാരും ബിഷപ്പുമാരും ഇതുപോലെയുള്ള ദൈവദാസന്മാരുടെ കൈക്കീഴിൽ വിശ്വാസ സ്നാനമേറ്റ് ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? യേശു വരാറായി, അവസാനിക്കാറായി, തീരാറായി, അസ്തമിക്കാറായി, കൈയടിച്ച് ആരാധിക്കുക, അസ്തമിക്കാറായി, അവസാനിക്കാറായി, തീരാറായി, യേശു രണ്ടാമത് വരാറായി, യേശു രണ്ടാമത് വരാറായി. പിന്നെ പറഞ്ഞാൽ വിശുദ്ധ സ്ഥലത്ത് മ്ലേച്ഛത, പിന്നെ പറഞ്ഞാൽ സ്നേഹം തണുക്കുന്നു, പിന്നെ പറഞ്ഞാൽ കള്ളക്രിസ്തുക്കളെ, പിന്നെ പറഞ്ഞാൽ സൂര്യനെ കുറിച്ച് പറഞ്ഞു, ചന്ദ്രനെ കുറിച്ച് പറഞ്ഞു, നക്ഷത്രങ്ങളെ കുറിച്ച് പറഞ്ഞു, കാലാവസ്ഥയെ കുറിച്ച് പറഞ്ഞു, പ്രകൃതി ക്ഷോഭത്തെ കുറിച്ച് പറഞ്ഞു, പിന്നെ പറഞ്ഞു എന്റെ വരവിന്റെ അടയാളമായ മഹാവ്യാധികൾ, ചിക്കൻ ഗുനിയ അല്ലേ, അങ്ങനെയാണ് പോകും. പിന്നെ പറഞ്ഞു കടലിന്റെയും തിരമാലയുടെ മുടക്ക നിമിത്തം സകല ജാതികൾക്ക് പരിഭ്രമം ഉണ്ടാകും, സുനാമി, ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു അത്യതകർക്കും വേല നടക്കും, മനുഷ്യപുത്രന് വരമാകും. അയാൾ മുമ്പത് കാര്യം പറഞ്ഞു, എന്നോടൊന്ന് ചെയ്യുന്നെങ്കിൽ കല്ലുണ്ടാക്കാൻ ശ്രദ്ധിക്കാത്തൊരു കാലം വരും, പച്ചവാരത്തോടെ ഇത് ചെയ്താൽ തിരിച്ച് സംഭവിക്കും. 770 റോമൻ സൈനാനികളെ തീക്കോസിയെ നിഗ്രഹിച്ചു, കല്ല് ശേഷിച്ചില്ല, ചിതറിപ്പോയി. യെശയ്യാവ് ചോദിച്ചു, ഒരു ജാതി ഒരു ഒറ്റ ദിവസം കൊണ്ട് പിറക്കുമോ? ഒരു ജനത്ത് അമ്മ ഒരു ദിവസം കൊണ്ട് പ്രസവിക്കുമോ? യെശയ്യാ പ്രവചനം 66:8, ഒറ്റ രാത്രി കൊണ്ട് ഈ ഭൂമി ഒരു രാജ്യത്തെ പ്രസവിച്ചു. 1948 അത്തി തളർത്തു. ഐക്യരാഷ്ട്ര സംഘടനയിൽ ഒരു ഭരണാധിപന്റെ ഏക അഭിപ്രായം, അന്ന് രാത്രി ഒരു ജാതിയെ ഭൂമി പ്രസവിച്ചു. ഇസ്രായേൽ ആണ്ടുകിടന്ന് വിലസുന്നു, ആണ്ടുകിടന്ന് വിലസുന്നു, ദൈവജനം ഇനിയും വിലസും. എന്തുകൊണ്ടാ വിലസുന്നറിയാമോ? എന്തുകൊണ്ടാ വിലസുന്നറിയാമോ? എന്തുകൊണ്ട് ആർക്കും നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നെന്നറിയാമോ? ആടെ ചെപ്പടിക്ക് നിൽക്കാത്തത് വലിപ്പം കൊണ്ടല്ല, വലിപ്പം കൊണ്ടോ സൈന്യ ബഹുത്വം കൊണ്ടോ അല്ല, ആരുടെയും ചൊപ്പടിക്ക് നിൽക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഒറ്റ കാരണം കൊണ്ടാ. എന്താ കാരണം? യേശു രണ്ടാമത് വരാറായി. അതാ അതിന്റെ കാരണം, യേശു രണ്ടാമത് വരാറായി. ആർക്കും നിയന്ത്രിക്കാനൊക്കില്ല. ഇതില്ല പറഞ്ഞിരിക്കുന്നത്, അത്തി തളൽക്കും വേനൽ അടുക്കും, മനുഷ്യപുത്രന്റെ പരിഭാഗം സ്വന്തം ജനത്തിന് അവൻ അത്തി എന്ന് പേർ വിളിച്ചു. ആരുവരും? ആരുവരും? പറ ആരുവരും? ഇനിയും നന്നായില്ലെങ്കിൽ പിന്നെ ആരെന്നാ പറയാൻ? ഇനിയും മാനസാന്തരപ്പെട്ട് പാപത്തോട് യാത്ര പറഞ്ഞ് വിഗ്രഹാരാധന ഉപേക്ഷിച്ച് വിശ്വാസനാനമേറ്റ് ആത്മാഭിഷേകം പ്രാപിച്ച് ജീവന്റെ പുസ്തകത്തിൽ പേര് സമ്പാദിച്ച് രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങിയില്ലെങ്കിൽ പിന്നെ നമുക്കൊരു ഗുണം കിട്ടി. ഇനി ഇതുങ്ങളെ കുറിച്ച് നമുക്ക് കണക്ക് കൊടുക്കണ്ട, നമ്മുടെ കൈ ശുദ്ധമായി. സെക്രട്ടറിയുടെ കൈ ശുദ്ധമായെന്നല്ല പറഞ്ഞത്, ഞാനാ പ്രസംഗിച്ചേ, എൻ്റെ കാര്യമാണ് പറഞ്ഞത്. മിടുക്കനാണല്ലോ പുള്ളി, തലകുലുക്കുക, ഞാനും രക്ഷപ്പെട്ടെന്ന് അത് മനസ്സിലിരുന്നോണ്ടാ മതി. ദൈവമക്കളെ, ഇന്ന് രാത്രി നമുക്ക് മാനസാന്തരപ്പെടണം. യഥാർത്ഥത്തിൽ ഞാൻ ഈ രണ്ട് ദിവസം ഒന്നൊരുക്കി എടുത്തതേ ഉള്ളൂ, യഥാർത്ഥ പ്രസംഗം നാളെയാണ്. അപ്പം ബംഗളി ചോദിക്കും, താൻ ഇത്രയും നേരം എന്നതാ പറഞ്ഞെന്ന്, അത് പിന്നെ പറയാം. ഒന്നൊരുക്കി എടുത്തതേ ഉള്ളൂ, പ്രസംഗം നാളെയാണ്. അപ്പം ആര് വരും? ഒന്ന് എഴുന്നേറ്റ് നിന്നേ.